वेलकम टू मैटनी फ्री वेबिनार एल्लावर्क्कुम स्वागतम इन वाले व्यतस्तम मत क्लास साधारण इवे बिजनेस रिलेटेड क्लास नाम अब अद्वे इन नाम आलम वाले क्रियेटीव सैकोलॉजी ऑफ सेलिंग अब ईर क्लास बंद तीर्च वाले क्रियेटीव सैकोलॉजी एग्न सेलिंग अप्लाई ई रंग वाले प्रगलभ्यम शिहाब सार नो संसा अद ट्रेनर सेल्स कोचा अल उपरी वाल पब्लिक स्पीकिंग प्रत्येक ऐसी इन अंब वाले पब्लिक स्पीकिंग बंद क्यों अलग को तेम एर्ली चाइल्ड एजुकेटर वे ग्रोडियर इंटरनेशनल यूएस बेस्ड कंपनी केरल लीडर अब या वाले स्नेहतोड़े आदरवोड़े शिहाब सार वेदी क्षण की और पक्षे प्लाटोम आद्यमर श्रद्धि आद्यम ई प्लाटोम उद्घाटन शिहाब सा प्रसंगतोड़कूड़िया अदार आद्य क्लास वाले आदरवोड़े स्नेहतोड़े या शिहाब सा वेदी क्षण की यु आर् वेलकम सर थैंक यू साबु सर डॉक्टर स्नेह वाकुक नंदी साइकोलॉजी ऑफ सेलिंग नमुक नि आरुम चोदिच्चा सेल्समैन मरल व्यतस्त मेखल प्रवर्तिकवर रिटयर डॉक्टर्स एंजीनियर्स इंगे पल मेखल प्रवर्तिकवर अब ए चोदान हाँ अः पेसनल चाटिल वरा ए मुनकाल सेशन पक नाम चोदोत्तर रूप सेशन मोटे यस रेंड पेर हैंड रेस सब सर आर कोर सर ओके मत ज्योति रत्न ज्योति सर एंतर सेल्स इंवॉल्व നമ്മുടെ പ്രോഡക്റ്റ് ആണ് നമ്മൾ ജ്യോതി കാൻഡിസ് ഒരു മെഴുകുതിരി ഉണ്ട് പിന്നെ നമുക്ക് ലോട്ടസ് എന്ന് പറഞ്ഞ ബ്രാൻഡിലെ ഒരു ക്ലീനിംഗ് പ്രോഡക്റ്റ് ഉണ്ട് ഇത് രണ്ടും നമ്മുടെ അതിന്റെ മാർക്കറ്റിംഗ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഓക്കേ വെരി ഗുഡ് ഓക്കേ മറ്റൊരാള് ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളത് കോര ഫിലിപ്പോസ് സാർ ആണ് കോര ഫിലിപ്പോസ് സാർ ആർസിഎം ഉൾപ്പെടെ ഷെയർ ട്രേഡിംഗ് ഉൾപ്പെടെ നിരവധി മേഖലകളിൽ സെയിൽസിന്റെ മേഖലയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാം सर्वीसो अलगेंगल पण ईडाको मतरा प्रोडक्टो सर्वीसो मतरा कईमा अर प्रतिफल कईपचे सेल्स अद्हमारी ആശുപത്രിക്കാരൻ കയ്യിൽ നിന്ന് പണം മേടിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തമായിട്ട് പണം മേടിക്കുന്നു ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ഒരു സ്കൂളിൽ ആ ഒരു സ്കൂളിന് വേണ്ടിയിട്ട് തന്റെ കഴിവുകളാണ് വിൽക്കുന്നത് അല്ലെങ്കിൽ തന്റെ സമയം ആണ് കൈമാറ്റം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ടീച്ചർ സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് ഗേൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്താം താത്വികമായിട്ട് പറയാണെങ്കിൽ എല്ലാവരും ഭൂമിയിൽ എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സെയിൽസുകാരാണ് വിൽപ്പനക്കാരാണ് നിങ്ങളുടെ അറിവാവാം കഴിവാവാം എന്തുമാവാം
അതുകൊണ്ട് തന്നെ ഈ ചോദ്യം പ്രസക്തമാണ്. ഹു ഇസ് നോട്ട് സെല്ലിംഗ്, വിൽക്കാത്തതായിട്ട് ആരാണുള്ളത്? നമ്മൾ ഒരു പക്ഷേ ഭാര്യഭർത്ത ബന്ധത്തിലാണെങ്കിൽ കൂടി നമുക്ക് മറ്റു പലതും തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്നേഹമാണെങ്കിലും എന്തും കൈമാറ്റം ചെയ്യുന്നത്. സ്നേഹം കൈമാറ്റം ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് വികാരപരമായിട്ട് ഒരു പക്ഷെ മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ പോകുന്നില്ല. ആരാണെങ്കിലും എല്ലാവരും സെയിൽസ് എന്ന മേഖലയിൽ ഉൾപ്പെടുന്നവരാണ്. എന്തുകൊണ്ടാണ് സെയിൽസിന് ഇത്ര അധികം ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള റിവാർഡുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സെയിൽസ് മുന്നോട്ട് പോകുന്നത്? എന്തെങ്കിലും ഒരു റിവാർഡ്, പണമാവാം അല്ലെങ്കിൽ പദവിയാകാം, മറ്റെന്തെങ്കിലും നേട്ടങ്ങളാവാം, അത് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന സംതൃപ്തിയുമാവാം, ഇങ്ങനെ എന്തുമാവാം. അതുകൊണ്ട് തന്നെ ലോകത്തിലെ വൺ ഓഫ് ദ ഹയസ്റ്റ് പെയ്ഡ് ജോബുകളിൽ ഒന്നാണ് സെയിൽസ് ജോബ്സ് എന്നാണെന്ന് പറയാറുള്ളത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സെൽഫ് അവയർനെസ് സീരീസിന്റെ പ്ലാറ്റ്ഫോമാണ്. ഇവിടങ്ങളിൽ എന്താണ് സെയിൽസിന്റെ പുറകിലുള്ള സൈക്കോളജി എന്ന് മനസ്സിലാക്കി വെക്കുന്നത്, നിങ്ങൾക്ക് അടുത്ത തവണ ഒരാൾ നിങ്ങളെ സമീപിക്കുമ്പോൾ, ഒരു പ്രൊഡക്റ്റുമായിട്ടോ ഒരു സർവീസുമായിട്ടോ ഒരു വ്യക്തി നിങ്ങളെ സമീപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് ഉപകാരപ്പെടും. സത്യത്തിൽ സെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്തൂസിയാസം വിൽപ്പനക്കാരൻ വാങ്ങുന്നവർക്ക് കൈമാറ്റം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കൺസ്ട്രെയിൻഡ് എന്തൂസിയാസം എന്നാണ് അതിന് ബ്രയൻ ട്രേസി പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ബോയിലിംഗ് കെറ്റിൽ, കെറ്റില് തിളച്ചു മറിയുന്ന ഒരു കെറ്റില് പോലെയാണ്. നിരന്തരം നമ്മുടെ ഉള്ളിൽ ആവേശവും നമ്മുടെ എന്തൂസിയാസം വീണ്ടും വീണ്ടും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവിടെയാണ് ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം 90% അയാളുടെ കൺവിക്ഷൻ ആണ്. വെറും 10% മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് കൺവിക്ഷൻ. എന്താണോ മനസ്സിലാക്കിയത് അതിന്റെ 10% മാത്രമാണ് നമ്മൾ ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നത്. ഇതില് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, അവരുടെ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകൾ മാത്രമാണ് ഈ രംഗത്ത് സക്സസ് ആവുന്നത്. അവരുടെ ഉള്ളിൽ ഒരു ബേണിംഗ് ഡിസയർ കിടക്കുന്നുണ്ടാവും, ഒരു മോട്ടിവേഷൻ ഉണ്ടാവും, ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കും. നിങ്ങൾ സെയിൽസ് ഉള്ളവര് രണ്ട് രീതിയിലുള്ള ആളുകളുണ്ട്, സാധാരണ സെയിൽസ് പേഴ്സൺസും ഉണ്ട്, സെയിൽസ് പ്രൊഫഷണൽസും ഉണ്ട്. സെയിൽസ് പേഴ്സൺസിനെ നാട്ടിൽ മുഴുവൻ കാണാൻ കിട്ടും, വളരെ കുറഞ്ഞ നിലവാരത്തില് എന്തൊക്കെയോ പറഞ്ഞ് ചിലപ്പോൾ ആളുകളെ പറ്റിച്ചിട്ടൊക്കെ പോകുന്നവരെ കാണാം. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും ഒരാളെയും പറ്റിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി ഒരു കാലത്തും ഒരു കസ്റ്റമറെയും അപ്രോച്ച് ചെയ്യാറില്ല. കാരണം ഇതിൽ പബ്ലിക് റിലേഷൻ വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കായിരിക്കും അവരുടെ ശ്രദ്ധ മുഴുവൻ. നിങ്ങൾ എന്തൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിലും, ഇപ്പോ 1-2 പേര് മാത്രമാണ് നേരിട്ട് വിൽപ്പന രംഗത്ത് പ്രവർത്തിക്കുന്നവരെന്ന് പറഞ്ഞു, മേ ബി അതിനുശേഷം ജോയിൻ ചെയ്ത പലരും ഇവിടെ ഉണ്ടായേക്കാം, അവർ ആ സ്ഥാപനത്തിന്റെ ആ പ്രസ്ഥാനത്തിന്റെ അംബാസിഡേഴ്സാണ്. ഒരു നോർമൽ സെയിൽസ് പേഴ്സണോട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം പറയാം? ഇപ്പോ ഞാൻ ഗ്രോളിയർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ കേരളത്തിലെ ഫീൽഡ് മാനേജറാണ്. സ്ഥാപനത്തിന്റെ പേര് ഓർത്തുക, ഗ്രോളിയർ ഇന്റർനാഷണൽ. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ആരെങ്കിലും ഒന്ന് ചാറ്റ് ചെയ്യാവോ? സ്വന്തമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതെ, ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ സ്വന്തമാണ്. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? കമ്പനിക്ക് വേണ്ടിയിട്ടാണോ, എനിക്ക് വേണ്ടിയിട്ടാണോ? അവനവന് വേണ്ടിയിട്ടാണ്. അവനവന് വേണ്ടിയിട്ടാണ്, യെസ്. പക്ഷെ നിങ്ങളുടെ അടുത്ത് വരുന്ന സെയിൽസ്മാൻമാർ പലപ്പോഴും ഒന്നുകിൽ അവര് ആ ഒരു കമ്പനി മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ജോലി വിട്ടുകഴിഞ്ഞാൽ പഴയ മുതലാളിയെ കുറിച്ച്, പഴയ കമ്പനിയെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? സെയിൽസ് പേഴ്സൺ ഓർഡിനറി ആയിട്ടുള്ള ആളുകളുടെ ഒരു സ്റ്റൈലാണ്. സത്യത്തിൽ ഇതൊരു സോളോപ്രണർഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു എന്റർപ്രണർഷിപ്പാണ്. നിങ്ങൾ ഓരോ സെയിൽസ്മാനും അയാൾ അയാൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ എത്ര കൂടുതൽ അയാൾ വർക്ക് ചെയ്യുന്നോ അത്രയും കൂടുതൽ അയാൾക്ക് തന്നെ ആയിരിക്കും അതിന്റെ നേട്ടം കിട്ടുന്നത്. ഒന്നോ രണ്ടോ ഓർഡർ കിട്ടി വീട്ടിൽ പോവാണെന്നുണ്ടെങ്കിൽ അത് മതിയെങ്കിൽ അങ്ങനെ ആവാം. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഗ്രോളിയർ അപ്ലൈ ചെയ്യുന്ന ചില മെത്തേഡ്സുകൾ പറയാം. ഞങ്ങളൊന്ന് എക്സിബിഷൻസ് ആണ് ചെയ്യാറുള്ളത്. എക്സിബിഷനുകള്
മിക്കവാറും സാറ്റർഡേ സൺഡേകളിലൊക്കെ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, രാത്രി 11-11.5 മണിക്കാണ് അവസാനം. ചില സെയിൽസ്മാൻമാര് വരുന്നത് 10 മണി 12 മണി, ചിലർ ഉച്ചയ്ക്ക് ശേഷം വരും, ചില ആളുകൾ 10 മണിക്ക് വന്നിട്ട് 5 മണിക്ക് പോകുന്നവരുണ്ട്, 9 മണിക്ക് വന്നിട്ട് 11:30 വരെ നിന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം അയാളുടെ ഉള്ളിലുള്ള താല്പര്യങ്ങളാണ്. ഇവിടെയാണ് എന്തുകൊണ്ടാണ് ആളുകൾ അവര് ഇത്തരം ഹാർഡ് വർക്കിങ്ങിന് പോകുന്നത്, ഇതൊരു തിരിച്ചറിവില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ആസ് എ സെയിൽസ്മാൻ ഇത് എന്റെ ഓൺ ബിസിനസ് ആണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവുന്നത്. മാത്രമല്ല അവർ തന്നെ ആയിരിക്കും അവരുടെ ബിസിനസിന്റെ അംബാസിഡേഴ്സ്. അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരിൽ പലപ്പോഴും വിൽക്കാനുള്ള ഒരു ത്വര കൊണ്ട് നിങ്ങൾ ആരാണെന്നോ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നൊന്നും അവർ മനസ്സിലാക്കാനേ ശ്രമിക്കാറില്ല. ഡോർ ടു ഡോർ സെല്ലിങ്ങിന്റെ പിള്ളേരൊക്കെ വീട്ടിൽ വരുമ്പോ, ഇപ്പൊ കോവിഡ് ആയതുകൊണ്ടില്ല, അല്ലെങ്കിൽ വരുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകായിരിക്കും. അവർക്ക് അവരുടെ കയ്യിലുള്ളത് വിൽക്കണം, നമ്മുടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവരുടെ പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അവരൊരു റാപ്പോ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, മറ്റു കാര്യങ്ങൾക്കൊന്നും അവര് ട്രൈ ചെയ്യാറില്ല. സോ ഇവിടെയാണ് ആസ് എ പ്രൊഫഷണൽ സെയിൽസ് പേഴ്സൺ അവർ എങ്ങനെയാണ് ഇത്തരം സെയിൽസിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ സെയിൽസ് എന്ന് പറയുന്നത് റിയലി ഇസ് എ റിജക്ഷൻ ബിസിനസ്. നിങ്ങൾ നേരിട്ട് സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, 100 പേരെ സമീപിച്ചു കഴിഞ്ഞാൽ, ദർ ഇസ് എ ലോ ഓഫ് ആവറേജ്, 100 പേരെ സമീപിച്ചു കഴിഞ്ഞാൽ മിക്കവാറും 30 പേര് ഒറ്റയടിക്ക് നിങ്ങളെ കേൾക്കാൻ പോലും തയ്യാറാകും. ഇപ്പോ ഞാൻ വീണ്ടും എന്റെ എക്സാമ്പിളിലേക്ക് വരാം. ഞങ്ങൾ ഗ്രോളിയറിന്റെ ഒരു സ്റ്റാൾ എടുക്കുന്നു. ഇപ്പൊ കോട്ടയത്ത് വനിതാ എക്സിബിഷനിൽ ഞങ്ങളുടെ ഒരു സ്റ്റാൾ ഉണ്ടായി. സ്വാഭാവികമായിട്ടും വരുന്ന കസ്റ്റമേഴ്സിനെ ഞങ്ങളുടെ സെയിൽസ്മാൻമാർ അപ്രോച്ച് ചെയ്യും. 100 പേരെ അപ്രോച്ച് ചെയ്താൽ 30 പേര് തിരിഞ്ഞു നോക്കുക പോലും ഇല്ല, 70 പേരാണ് എന്താണ് ഞങ്ങൾ പറയുന്നതെന്ന് കേൾക്കാൻ വില്ലിംഗ് ആവുക. അതിൽ തന്നെ ഈ 70-ൽ ഒരു 30 പേര് മാത്രമായിരിക്കും ഒരു മിനിറ്റ് കൂടുതൽ ഓക്കെ എന്താണ് വിശദീകരിക്കൂ എന്ന് പറയാൻ താല്പര്യം കാണിക്കുന്നവർ കാണും. ഈ 30-ൽ 10 പേര് മാത്രമാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഡെമോ അല്ലെങ്കിൽ പ്രസന്റേഷൻ കാണാൻ വില്ലിംഗ് ആവുന്നത്. 10 പേര് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യും, 5 പേര് അവർ പർച്ചേസ് ചെയ്യും. ഇതൊരു ആവറേജ് റേഷ്യോ ആണ്. എന്റെ പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏർലി ചൈൽഡ് ഡെവലപ്മെന്റ് കൺസെപ്റ്റുകളാണ്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ സ്കിൽസ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്ന, IQ, ലാംഗ്വേജ്, നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള മൊഡ്യൂൾസുകളാണ്, ഇതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇതൊരു റിജക്ഷൻ ബിസിനസ് ആണെന്ന് അറിയാത്തവൻ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോ നോ കേൾക്കുമ്പോ അവർ ഉടൻ എന്ത് ചെയ്യും, വിട്ടിട്ട് പോകും. നോ എന്ന് പറയുന്നത് സത്യത്തിൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്, അടുത്ത ആളെ സമീപിക്കാനുള്ളതാണ്. ഇതിലേറെ മറ്റ് സെയിൽസ്മാൻമാരുടെ ഒരു ഭയം എന്ന് പറയുന്നത് അവർക്ക് പേടിയാണ് ആളുകൾ അപ്രോച്ച് ചെയ്യാൻ. 3-ഓ 4-ഓ 5-ഓ നോ കേൾക്കുന്ന സമയത്ത് അവരത് ഇട്ടിട്ട് പോകും. പല ആളുകളും വളരെ താല്പര്യത്തോടുകൂടി, ഞങ്ങളുടെ മൊഡ്യൂൾ അത്രയും അട്രാക്റ്റീവ് ആണ്, ഹൈലി റിസൾട്ട് ഓറിയന്റഡ് ആണ്, ഇത് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കയറിയിട്ട് അതെ ഞാനുണ്ട്, എനിക്കിത് വിൽക്കാം, ഞാനുമുണ്ട്, കാരണം ഇത് സമൂഹത്തിന് ഒരു ആവശ്യമുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആവശ്യത്തിൽ വരുന്നു. 5-6 പേര് നോ പറയുമ്പോൾ കേൾക്കാൻ പോലും വില്ലിങ്ങാവാതാകുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കളഞ്ഞിട്ട് പോകും. ഞങ്ങളുടെ കമ്പനിയില് തുടക്കകാലത്തൊക്കെ ഞങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒരു തിയറി ഉണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ നോ കേൾക്കുന്ന ആൾക്ക് ഉച്ചക്ക് പിന്നണി വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ നല്ല ആവേശത്തോട് കൂടിയിട്ട് മാക്സിമം നോ കിട്ടാൻ വേണ്ടിയിട്ടാണ് പോവാ. സോ ഇനി ആരെങ്കിലും ഒരാള് വേണമെന്ന് പറഞ്ഞാൽ അവര് ഡെസ്പായി, സോ പോയല്ലോ. പക്ഷെ അത് ഓർത്തായിരിക്കും, റിജക്ഷനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം സെയിൽസ് പേഴ്സൺസിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിന് സ്വാഭാവികമായിട്ടും ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് സെൽഫ് ഇമേജ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഇങ്ങനെ വന്ന് ആളുകളോട് പറയുമ്പോൾ അവരെ കുറിച്ച് എന്ത് ചിന്തിക്കും,
സോ ഞാൻ അതിന്റെ തറവാട്ടിലുള്ള ആളാണല്ലോ, അതെങ്ങനെ ശരിയാവ? അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റുള്ളവരൊക്കെ എന്നെ കാണുന്നത് വേറെ തരത്തിലാണല്ലോ, അവരെന്നെ ഒരു സെയിൽസ്മാൻ ആയിട്ട് കാണുന്നു. ലോ സെൽഫ് എസ്റ്റീം വരുന്നതുകൊണ്ടാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ആളുകൾ പരാജയപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ഇടപാടുകളും എല്ലാ സെയിൽസുകളും റിലേഷൻഷിപ്പ് ബേസ്ഡ് ആണ്. അത് ബി ടു ബി ആവട്ടെ, ബി ടു സി ആവട്ടെ. ബി ടു ബി എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു, ബിസിനസ് ടു ബിസിനസ്. അതായത് നമ്മൾ കമ്പനികൾ തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷനുകളെയാണ് ബി ടു ബി എന്ന് പറയാറ്. കമ്പനികൾ കസ്റ്റമേഴ്സിന് വിൽക്കുമ്പോഴാണ് ബി ടു സി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, മാരുതിയുടെ കാർ ബിൽഡ് ചെയ്യാൻ ആവശ്യമായ അലുമിനിയം പ്രൊഡക്റ്റുകൾ ടാറ്റാ സ്റ്റീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബി ടു ബി ആണ്. മാരുതി കാർ നമുക്ക് വിൽക്കുമ്പോൾ അത് ബി ടു സി ആണ്. അനദർ വൺ ഈസ് ഡയറക്ട് സെല്ലിംഗ്, നേരിട്ട് വിൽക്കുക എന്നുള്ളത്. പക്ഷെ എല്ലാ ഇടപാടുകളും ബേസിക്കലി പി ടു പി ആണ്, പേഴ്സൺ ടു പേഴ്സൺ ആണ്. അതായത് കമ്പനിയുടെ ഹെഡുകൾ തമ്മിലാവട്ടെ, എവിടെയാണെങ്കിലും പേഴ്സൺ ടു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ തുടക്കത്തിൽ പറയണ്ടായിരുന്നു റാപ്പോ ബിൽഡിങ്ങിന്റെ കാര്യം, അതിവിടെയും വളരെ പ്രധാനമാണ്. പക്ഷെ ബി ടു ബിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ചലഞ്ച് ആയിട്ട് വരുന്ന ഒരു കാര്യം, ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കറുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിപ്പെടാറില്ല എന്നുള്ളതാണ്. നിങ്ങൾ പല കമ്പനിയിലെയും ഡിസിഷൻ മേക്കേഴ്സിനെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും. നിങ്ങൾ എം ഡിയെ സമീപിക്കും, അല്ലെങ്കിൽ ജി എമ്മിനെ സമീപിക്കും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഏകദേശം ഒരു 13 വർഷം മുമ്പാണ് ഞാൻ മലപ്പുറത്ത് ഏഷ്യൻ പെയിന്റ്സിന്റെ ഡീലർഷിപ്പ് ഉണ്ടായത്. അപ്പൊ മലപ്പുറം ടൗണില് ഒരു പഴയൊരു ഹോസ്പിറ്റൽ ഉണ്ട്, അവരത് പുതിയൊരു ബിൽഡിംഗ് പണിതിട്ടുണ്ട്. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ പെയിന്റിങ്ങിന്റെ വർക്ക് തുടങ്ങാണ്. അപ്പോ കോൺട്രാക്ടർ നമുക്ക് പരിചയമുള്ള ആളാണ്. പുള്ളി വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അടുത്ത ആഴ്ച മുതൽ ഇവിടെ ബിൽഡിങ്ങിന്റെ പെയിന്റിങ്ങിന്റെ വർക്ക് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെന്ന് നോക്കൂ, നിങ്ങൾക്ക് ചിലപ്പോൾ ഓർഡർ കിട്ടാം, ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ഹോസ്പിറ്റലാണ്, പുതിയ ബ്ലോക്ക് വന്നതാണ്, ഞാനാണ് പോകുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോ ഞാനങ്ങനെ എന്റെ ഷോപ്പിൽ നിന്നാണ്, ഇന്നയാളുടെ മോനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി, റിസപ്ഷനിൽ പോയി. അവിടെ കൗണ്ടറിൽ ചെന്നപ്പോ ജി എമ്മിനെ കാണാൻ പറഞ്ഞു. റിസപ്ഷൻ ഇങ്ങനെ പെയിന്റിങ്ങിന്റെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഓക്കെ ജി എമ്മിനെ കണ്ടു. ജി എമ്മിന്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞു, ഓക്കെ ശരി, അപ്പൊ വർക്ക് തരുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ഒരു കൊട്ടേഷൻ തരൂ, എന്നിട്ട് വേറെ രണ്ട് പാർട്ടിയുടെ കൂടെ കൊട്ടേഷൻ മേടിക്കട്ടെ, എന്നിട്ട് ആരുടെ പ്രൈസാണ് ഏറ്റവും കുറവ് അവരുടെ അടുത്ത് നിന്ന് സാധനം എടുത്തോളാം, നിങ്ങൾ മാക്സിമം പ്രൈസ് കുറച്ച് കോട്ട് ചെയ്തോളൂ, വർക്ക് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഇറങ്ങിപ്പോന്നു. കൊട്ടേഷൻ കൊടുക്കാനുള്ള പ്രിപ്പറേഷനോട് കൂടി പോകുമ്പോഴാണ് കോൺട്രാക്ടർ ഇങ്ങനെ അവിടെ നിന്ന് കണ്ടത്. കെട്ടിടത്തിന്റെ പുറത്ത് വന്നപ്പോ കോൺട്രാക്ടർ പറഞ്ഞു, അങ്ങനെ സംസാരിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അങ്ങനെ കൊട്ടേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ആര് ചോദിച്ചു? ജി എം പറഞ്ഞു. പറഞ്ഞു, ആ ശരി പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ, അതിന്റെ ബാക്കിൽ ക്യാൻറ്റീനിൽ ഒരു മയമാക്കി ഇരിക്കുന്നുണ്ടാവും, പുള്ളി ഒന്ന് പോയി കണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അത് എന്തിനാ ചോദിച്ചു? അല്ല, പുള്ളി ഒന്ന് പോയി കണ്ടിട്ടൊന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്ന് ക്യാൻറ്റീനിൽ ചെന്നു, ക്യാൻറ്റീനില് റിസപ്ഷനിൽ ഇരിക്കുന്ന ആളോട് അന്വേഷിച്ചു, ആരാണ് ഈ മയമാക്ക? പ്രായമുള്ള ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചു തന്നു, പഴയ കള്ളി തുണിയൊക്കെ എടുത്തിട്ട്. നിങ്ങൾക്കറിയാം, വെള്ളയിൽ കള്ളിയുള്ള ഒരു തുണി എടുക്കുന്ന, വളരെ പ്രായമുള്ള ഒരു തോർത്തുമുണ്ടൊക്കെ തോളിലിട്ടിട്ട് വളരെ പ്രായമുള്ള ഒരു മനുഷ്യനൊരു ഭാഗത്തിരുന്ന് കട്ടൻ ചായ കുടിക്കുന്നുണ്ട്, ഒരു ബീഡിയും വലിച്ചുണ്ട്. അപ്പോ ഞാൻ അങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ തന്നെ ഷോപ്പിൽ നിന്നാണ്, ഇവിടെ പെയിന്റിന്റെ വർക്കിന്റെ കാര്യം ഉണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അതിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. അതിനെന്താ പറഞ്ഞാൽ അടുത്ത 1st മുതൽ തുടങ്ങാണ്. ഒരു കാര്യം ചെയ്യ, തിങ്കളാഴ്ച മുതൽ തുടങ്ങും, ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരത്തെ എന്ത് ചെയ്യാം, കോൺട്രാക്ടറെ കണ്ടിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ ലിസ്റ്റ് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചോ എന്ന് പറഞ്ഞു. ചില സ്ഥാപനങ്ങളില് ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് ഒരു പക്ഷെ കാര്യസ്ഥനായിരിക്കും. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ജി എം കാണും, സിസ്റ്റം കാണും, വലിയ സംഭവങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾ, അത് കൊട്ടേഷന് പോയി അത് വേറെ ലെവലിലാണ് പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ബിസിനസ് നമുക്ക് കിട്ടാൻ ചാൻസ് കാണില്ല. പക്ഷെ റൈറ്റ് ഡിസിഷൻ മേക്കറുടെ അടുത്തേക്ക് അന്ന് ആ കോൺട്രാക്ടർ എന്നെ ലീഡ് ചെയ്തുകൊണ്ടാണ് നമുക്കന്ന് ആ വർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് റൈറ്റ് ഡിസിഷൻ മേക്കേഴ്സിനെ നിങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉള്ള വർക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞാൻ അതുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം. അത് വളരെ അടുത്ത് റീസെന്റ് ആയിട്ട് സംഭവിച്ചതാണ്, 2019
2019 കൊച്ചിയിൽ നിന്ന് ഗ്രോളിയറിന്റെ ഞങ്ങളുടെ പ്രോഗ്രാം എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ വനിതയുടെ. അപ്പൊ അവിടുത്തെ ഒരു റീറ്റെയിൽ ഷോപ്പുകളൊക്കെ ഉള്ള കുറെ ഹാർഡ്വെയർ സാനിറ്ററി ഷോപ്പൊക്കെയുള്ള റീറ്റെയിലിൽ ഒരാള് ഇങ്ങനെ എക്സിബിഷൻ കാണാൻ വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ചെറിയ കുട്ടിയുണ്ട്, എനിക്കിത് വേണമെന്ന് പറഞ്ഞു, നിങ്ങളൊന്ന് വീട്ടിൽ വന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് വെച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി ഭയങ്കര ബിസി, പുള്ളി ചോദിക്കുന്ന സമയങ്ങളൊക്കെ ഞങ്ങളുടെ പീക്ക് അവേഴ്സാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ തള്ളിപ്പോയി. പുള്ളി രണ്ടു മൂന്ന് തവണ ഫോണിൽ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തു. അവസാനം ഒരു ദിവസം എക്സിബിഷൻ അവസാനിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തെ പോയി കാണാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു. പുള്ളി ഇത് എന്താണ് സംഭവം, എന്റെ കുട്ടിക്ക് ഉപകാരപ്പെടില്ല ആ എസ് എന്നൊക്കെ പറഞ്ഞു, കാര്യങ്ങൾ കണ്ടു, പ്രസന്റേഷനൊക്കെ കണ്ടു. ഓക്കെ ആണ്. പുള്ളി പറഞ്ഞ അഡ്വാൻസ് പേയ്മെന്റും എടുത്തിട്ട് വരാൻ പോയി. അതിന്റെ ഇടയിൽ വൈഫ് ഓർഡർ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർഡർ ഫോം ഫില്ല് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ കയറി വന്നു. അപ്പൊ അയാളെ കയ്യിലൊരു കൂടയിലെ മീനൊക്കെ ഉണ്ട്, ചെറിയ കവറിലെ മീനും പിടിച്ചിട്ട് അയാൾ ഇങ്ങനെ കയറി വന്നു. കയറി വന്നപ്പോ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമറുടെ വൈഫ് നോക്കി ചിരിക്കുന്നു, ആയി പറയുന്നു. പുള്ളി അത് അവിടെ അകത്ത് കൊണ്ടു വെച്ച് വന്നിട്ട് ആരാ എന്താ വിഷയം. ഞാൻ പറഞ്ഞു ഇങ്ങനെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം കൊടുക്കാൻ വന്നതാണ്, ഇതെന്ത് പ്രോഗ്രാമാണ് വെച്ചു. ഞാൻ പറഞ്ഞു അതെ, ഇത് ഒരു ഒന്ന് രണ്ട് വരിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ എന്റെ മനസ്സിൽ പുള്ളിയോട് ഇനി കഥ പറയേണ്ട കാര്യമില്ല, പുള്ളി ആരാണെങ്കിലും. കാരണം എന്താണ്, ഇവരിവിടെ ഓർഡർ എഴുതാണ്, അഡ്വാൻസും കൈ പിടിച്ചിട്ട് ഓർഡർ ഫോം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ രണ്ട് മിനിറ്റിനകത്ത് ഞാൻ പുള്ളിക്കൊന്ന് ചുരുക്കി കാര്യം പറഞ്ഞു കൊടുത്തു. പുള്ളി അകത്തു പോയിട്ട് ഈ ലേഡിനെ വിളിക്കുന്നു. ആ ലേഡി അകത്ത് പോയി വന്നിട്ട് പറഞ്ഞു, ആ അല്ല ശേഖ ചെറിയ പ്രശ്നമുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് ഫാദർ സമ്മതിക്കുന്നില്ല, ഞാൻ പുള്ളി ഒന്ന് സമ്മതിപ്പിച്ചിട്ട് നിന്നെ വിളിക്കാം, അപ്പൊ മെറ്റീരിയൽ തന്നാ മതി എന്ന് പറഞ്ഞു. ഓർഡർ ക്യാൻസൽ ആയി പോയി. പ്രോപ്പർ ആയിട്ടുള്ള ആളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യ, റെസ്പെക്ട് ചെയ്യ, മനസ്സിലാക്കിയിട്ടില്ലേ. ഡിസിഷൻ മേക്കിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാ ബിസിനസ്സും, അത് ബി ടു ബി ആവട്ടെ ബി ടു സി ആവട്ടെ, ഇതിനകത്ത് പി ടു പി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പളാണ്, പേഴ്സൺ ടു പേഴ്സൺ ആണ്. സോ ദ ബെസ്റ്റ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതില് സെയിൽസ്മാൻ കൺസൾട്ടന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. ഇതില് ധാരാളം കാര്യങ്ങളുണ്ട്, ധാരാളം കാര്യങ്ങള് ഒരു സെയിൽസിന്റെ പ്രോസസ്സിൽ നടന്നു പോകുന്നതാണ്. അതില് ഇമോഷണൽ ആയിട്ടുള്ള അപ്പീല്, നിരവധി ഇമോഷൻസ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ്, എന്തെല്ലാം ഇമോഷൻസ് ആണ്? ഇപ്പൊ നിങ്ങൾ കാറ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾ ഒരു കാറ് മേടിക്കുന്നത്? ഇപ്പൊ ജ്യോതിരത്നൻ സാർ ഒരു കാറ് മേടിക്കാൻ പോവാണ്, എന്തിനായിരിക്കും നിങ്ങൾ കാറ് മേടിക്കുന്നത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ഞാൻ മാത്രം പറഞ്ഞത് റേഡിയോ പോലെ ആയി പോകും. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാം. കംഫർട്ടബിൾ ആയിട്ട് വേണ്ടിട്ടാണ് ജ്യോതിരത്നൻ സാർ കാർ മേടിക്കുന്നത്. ഓക്കെ, താങ്ക് യു. പിന്നെ നമ്മുടെ ഒരു സ്റ്റാറ്റസ്, യെസ്, രണ്ടാമത്തെ പോയിന്റ് സ്റ്റാറ്റസ്. കംഫർട്ട് ആയിട്ട് യാത്ര ചെയ്യാനും നമ്മുടെ സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസ് ഉയർത്തുക എന്നുള്ളത്. ഓക്കെ, രണ്ട് പോയിന്റ്. ജോസഫ് ജോൺ സാർ എന്തിനായിരിക്കും ഒരു കാർ മേടിക്കുകയാണെങ്കിൽ, എന്തിനാണ് കാർ മേടിച്ചത്? അൺമ്യൂട്ട് ചെയ്ത് സാർ, അൺമ്യൂട്ട് ചെയ്യും. ലൈഫ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സമയം ലാഭിക്കാൻ വേണ്ടി. സമയം ലാഭിക്കാം, ലൈഫിന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും അതിന്റെ പുറകിൽ ഒരു ഇമോഷൻ ഉണ്ടായിരിക്കും. ധാരാളം ഇമോഷൻസ് പറയാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട്. എന്റെ അനിയന്റെ കാറുണ്ട്, അനിയന്റെ കയ്യിലുള്ളത് ഇന്നോവയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്കും ഇന്നോവ കാറ് വേണം, അല്ലെങ്കിൽ അയൽവാസിയുടെ വീട് വലുതാണ്, എൻ്റെത് വലുതായിരിക്കണം. ഇങ്ങനെ ധാരാളം ഇമോഷൻസ് ആയിരിക്കും. ചില സാധനങ്ങൾ മേടിക്കുമ്പോൾ, ചില ബ്രാൻഡഡ് വാച്ച് നമ്മൾ വാങ്ങിക്കിട്ടുന്നത്, 2 ലക്ഷം 3 ലക്ഷം രൂപയുടെ ഒക്കെ വാച്ച് വാങ്ങിക്കിട്ടുന്നത് എന്താണ്, സ്റ്റാറ്റസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 150 രൂപയുടെ വാച്ചും സമയം തന്നെയാണ് കാണിക്കുക, 3 ലക്ഷത്തിന്റെ വാച്ചും സമയം തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ അതിങ്ങനെ തിരിക്കുമ്പോ അറിയാം 3 ലക്ഷമാണ് തിരിയുന്നത്. നിതാംബാനിയുടെ കൈയും 5 കോടി രൂപയുടെ വാച്ചാണ്. അവർ കൈയെടുത്ത് നോക്കുമ്പോൾ അതെന്താണ്, അതിന്റെ ഒരു വാല്യൂ ഇസ് ഡിഫറെന്റ്. നിങ്ങളുടെ ഉള്ളിലെ എന്തെങ്കിലും ഒരു ഇമോഷനെ ആയിരിക്കും സെയിൽസ്മാൻ എല്ലായ്പ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആസ് എ സെയിൽസ്മാൻ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യേണ്ടത്.
അത് നിങ്ങൾക്ക് സ്കിൽഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുള്ളതാണ്. ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ സെയിൽസ്മാൻമാരുടെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർ വന്നിട്ട് ബ്ലാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. നമ്മുടെ നീഡ് അൺകവർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ സ്കിൽഫുൾ ആയിട്ടുള്ള ചോദ്യങ്ങളിലൂടെ അത് കണ്ടെത്തിയിട്ട് ആ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനോ ഒന്നും ആവില്ല അവർ പലപ്പോഴും ശ്രമിക്കുക. അവർ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. സേഫ്റ്റി ഒരു കൺസേൺ ആണ്. സേഫ്റ്റി കൺസേൺ ആണ് ഇൻഷുറൻസ് ഒക്കെ നിങ്ങളെ വാങ്ങിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ ബാധിക്കുന്ന ഒരു ഘടകം. നിങ്ങൾ റിട്ടയർമെന്റ് പ്ലാന് പർച്ചേസ് ചെയ്യുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? റിട്ടയർമെന്റ് പ്ലാനുകളിൽ റിട്ടയർ ചെയ്ത് വരുന്ന കാലം സുഗമമായിട്ട് ജീവിക്കണം എന്നുള്ളത് കൊണ്ട് സ്ഥിര വരുമാനം വേണം, സുരക്ഷിതത്വം വേണം എന്നുള്ളത്. അപ്പൊ ഓരോ ഇമോഷൻസ് ഏത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. അവിടെ പ്രൈസും കോസ്റ്റും ഒന്നും ഒരു ഘടകമേ അല്ല. നിങ്ങളുടെ ആ ഒരു ഇമോഷൻ ഇപ്പൊ ഞങ്ങളുടെ പ്രോഗ്രാമില് ഞങ്ങളുടെ പ്രോഗ്രാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു പാരന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെന്റെ കുട്ടിക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുക എന്ന് ആ പാരന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പലപ്പോഴും ഇതിന്റെ പ്രൈസിനെ കുറിച്ച് ബോധേടെയല്ല. എന്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ പ്രോഗ്രാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള 70% പാരന്റ്സും ഇതിന്റെ പ്രൈസിനെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ചെറിയൊരു പെർസെൻറ്റേജ് ആളുകൾ, അത് ബിസിനസ്സിലുള്ള ആളുകൾ മാത്രമേ ഇതിനെ കുറിച്ചിട്ട് ചോദിക്കാറുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൺസെപ്റ്റ് സെല്ലിംഗ് ആണ്. ഇവിടെ ആ ഒരു ഇമോഷനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ വാല്യൂ ഇല്ലാത്തൊരു സാധനം എന്ത് ചെയ്യാൻ കഴിയില്ല? വെറുതെ ഇമോഷൻ കണക്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയില്ല. മേ ബി ഒരു തവണ എന്തെങ്കിലും ചെറിയൊരു സാധനമൊക്കെ പറ്റിക്കാൻ പറ്റിയെന്ന് വരും, അടുത്ത രണ്ടാമത് ഒന്നും കഴിയില്ല. ഇവിടെ നിങ്ങൾ ബയേഴ്സിന്റെ നീഡും വാണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക എന്നുള്ളതാണ്. കിട്ടിയാൽ കൊള്ളാം, അതല്ല അത് കിട്ടിയേ മതിയാവൂ എന്നുള്ള തോന്നലിലേക്ക് എത്തിക്കുമ്പോഴാണ്, നിങ്ങളൊരു ഇൻഷുറൻസ് പോളിസി എടുത്തേ മതിയാവൂ എന്നുള്ളതിലേക്ക് നിങ്ങളെ എത്തിക്കുന്നിടത്താണ് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സക്സസ്. എടുത്താൽ കൊള്ളാം എന്നുള്ളതിന് പകരം അത് വേണം, അതില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നത് ശരിയല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നിടത്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കിടക്കുന്നത്. ഇതില് സെല്ലിങ്ങിന്റെ പ്രോസസ്സ് ഏറ്റവും ഷോർട്ടായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ക്യാപ്സ് എന്നാണ് അതിന് പറയാം. കോളിംഗ്, അപ്രോച്ചിങ്, പ്രസന്റേഷൻ ആൻഡ് സെയിൽസ്, ഇങ്ങനെ 4 കാറ്റഗറിയിലാണ് വരിക. ഞാൻ ഡയറക്ട് സെയിൽസിന്റെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് പറയുന്നത്. ഓരോ സെയിൽസിലേക്ക് എത്തുമ്പോഴും ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. ഒരു ഉദാഹരണത്തിന്, നിങ്ങളൊരു കാർ ഷോറൂമിൽ പോകുമ്പോൾ ഇവിടെ കോളിംഗും അപ്രോച്ചൊക്കെ ഡിഫറെന്റ് മെത്തേഡിലായിരിക്കും അവർ ചെയ്യുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് പ്രോസസ്സ് എന്ത് ചെയ്യാം, ഞാൻ ഓരോന്നും എലാബറേറ്റ് ചെയ്ത് പറയാം. എങ്ങനെയാണ് കോളിംഗിന്റെ പോർഷൻ, എന്തൊക്കെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, എന്താണ് പ്രസന്റേഷനിൽ എന്തൊക്കെ വരുന്നു, സെയിൽസിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളത്, ഇങ്ങനെ 4 ഏരിയകള്. കാറിന്റെ അടുത്ത് നിങ്ങൾ കോൾ ചെയ്യേണ്ടതിന്റെ ആവശ്യം വളരെ കുറവായിരിക്കും ഷോറൂമില്. കാരണം നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലൊരു ധാരണ കാണും, ഇന്ന കാറ് പർച്ചേസ് ചെയ്യണം, ഇന്ന കമ്പനിയുടെ കാറ് പർച്ചേസ് ചെയ്യണം എന്നുള്ള ഒരു മുൻ ധാരണയോടുകൂടി തന്നെ ആയിരിക്കും നിങ്ങൾ പോകുന്നത്. അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് അയൽവാസികളോടൊക്കെയാണ് ചോദിച്ച് മനസ്സിലാക്കുക. ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മലയാളികള് നമ്മുടെ അയൽവാസിക്ക് കാറിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അവനൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവനോടാ പോയി അഭിപ്രായം ചോദിക്കാം ഏത് കാറ് മേടിക്കണം എന്ന് പറയും. അപ്പൊ അവൻ പറയും അവൻ മേടിച്ചത് ഒരു മാരുതി 800 അത് മേടിച്ചോ എന്ന് പറയും, അല്ലെങ്കിൽ സ്വിഫ്റ്റ് ആണ് അല്ലെങ്കിൽ ബലേനോ ആണ്, നീ അത് മേടിച്ചോ എന്ന് പറയും. പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് എടുക്കുക എന്നുള്ളത് മലയാളികൾ ഇപ്പോഴും പഠിച്ചു വരുന്നേ ഉള്ളൂ. നമ്മൾ ഒന്നെങ്കിൽ അയൽവാസികളോട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിനോടായിരിക്കും അഭിപ്രായം ചോദിക്കാം. അവനതിനെ കുറിച്ച് ഒരു ധാരണയും കാണില്ല, അവൻ ചുമ്മാ അങ്ങ് തട്ടിവിടും, നീ ടയോട്ടയുടെ എത്തിയോസ് എടുത്തോ എന്ന് പറയും. നിങ്ങളുടെ നീഡ് എന്താണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്, സ്ഥിരമായിട്ട് യാത്ര ചെയ്യണോ, വല്ലപ്പോഴും മതിയോ, ദീർഘദൂര യാത്രകളാണോ അതോ ഹ്രസ്വദൂരമാണോ, കുറഞ്ഞ ദൂരത്തിലാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങളുടെ അയൽവാസി പരിഗണിക്കുന്നുണ്ടാവില്ല. അയാൾ അയാളുടെ ഐഡിയ വെച്ചിട്ട് ഒരു ആൻസർ പറയും, നിങ്ങൾ പോയിട്ട് അത് മേടിച്ച് പോരുകയും ചെയ്യും. നല്ലൊരു ശതമാനം ശരിയായ ആളുകളുടെ അടുത്ത് നിന്ന് അഡ്വൈസ് മേടിക്കുക എന്നുള്ളത്, അതിന് ഒരുപക്ഷെ നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഫിനാൻഷ്യൽ അഡ്വൈസർ ആണെന്നുണ്ടെങ്കിൽ അത് കൺസൾട്ടേഷനും ഫീ കൊടുക്കേണ്ടി വരും,
അല്ല നിങ്ങൾ ഒരു ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു സ്ട്രാറ്റജിസ്റ്റിനെ പോയി കാണുന്ന സമയത്ത് റൈറ്റ് ആയിട്ടുള്ള പേയ്മെന്റ്സ് നിങ്ങൾ അടക്കേണ്ടി വരും. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾ 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം 50 ലക്ഷം മുടക്കിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പേ 5000 രൂപ കൊടുത്തിട്ട് ഒരു കൺസൾട്ടന്റിനെ പോയി കണ്ടു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞിട്ട് നിങ്ങളുടെ 50 ലക്ഷം വെള്ളത്തിലാവുകയോ ഇല്ലയോ എന്നുള്ളത്. 50 മുടക്കിയിട്ട് പിന്നെ അതൊന്ന് തിരിച്ചു വരാതെ ആവുമ്പോ പിന്നെ നിങ്ങൾ സ്ട്രാറ്റജിസ്റ്റിനെ അന്വേഷിച്ച് പോകുന്നതിലേറെ ബുദ്ധിപൂർവമായി നീക്കം എന്ന് പറയുന്നത്, കാരണം ആദ്യത്തിൽ 5000 പോവുള്ളൂ. Am I right or wrong? Yes. യെസ്. സോ ഇവിടെ ഇതില് ഈ ഒരു സ്റ്റെപ്സ് ഡിഫറെന്റ് ആവുന്നത് ഒരു പഴയൊരു മെത്തേഡും പുതിയൊരു മെത്തേഡും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നമ്മുടെ ട്രഡീഷണൽ സെയിൽസിൽ വളരെ വളരെ ചെറിയൊരു പെർസെന്റേജ് മാത്രമായിരുന്നു ആളുകൾ റാപ്പോ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കാറുള്ളൂ. ആളുകൾ മുഴുവൻ ക്ലോസിംഗ് എന്താണ്, സെയിൽസിന്റെ ക്ലോസിംഗ് ടിപ്സ് പഠിപ്പിച്ചവരോ പറഞ്ഞുതരോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പലപ്പോഴും വിളിക്കാറ്. ക്ലോസിംഗിനായിരുന്നു മുൻകാലങ്ങളിൽ വളരെ പ്രാധാന്യം, ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നിടത്ത്, ക്ലോസ് ചെയ്യുന്നിടത്തൊക്കെ, അല്ലെങ്കിൽ ഒരു നീഡ് ജനറേറ്റ് ചെയ്യുന്നതിന്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി എഡ്യൂക്കേഷൻ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, കോളേജുകളുടെ അഡ്മിഷൻ ചെയ്യുന്നു. അപ്പൊ പുള്ളിക്ക് ബിസിനസ് വരുന്നില്ല, അപ്പൊ എന്ത് ചെയ്യണം എന്നാണ്, എന്തെങ്കിലും ക്ലോസിംഗ് ടെക്നിക്സ് ഉണ്ടോ, ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമെന്നുള്ളതാണ്. സത്യത്തിൽ ക്ലോസിംഗിന് കുറെ ടെക്നിക്സ് പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇത് കുറെ പ്രിൻസിപ്പിൾസ് ആണ്, ഓരോ സ്റ്റെപ്പുകളാണ്. സെയിൽസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്. ആ പ്രോസസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. സോ ആ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ എൻഡില് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ക്ലോസിംഗ്. ക്ലോസിംഗിന്റെ കുറെ ടിപ്സ് പഠിച്ചത് കൊണ്ടോ ട്രിക്സ് പഠിച്ചത് കൊണ്ടോ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു മികച്ച സെയിൽസ്മാൻ ആവാൻ കഴിയില്ല. സോ റാപ്പോ ബിൽഡിംഗ് ഈ കാലഘട്ടത്തിൽ വളരെയധികം മാറ്റം വന്നിട്ട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് റാപ്പോ ബിൽഡിംഗ്. ആർക്കെങ്കിലും ഒന്ന് ഒരു ഔട്ട്ലൈൻ പറയാവോ, ആരെങ്കിലും ഒന്ന് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കോ, എന്താണ് റാപ്പോ ബിൽഡിംഗ്? സാർ നമ്മളൊരാളെ ഡോക്ടർ MDBB ആണേ. സാറേ ഞാന് മനസ്സിലാക്കിയെടുത്തോളൂ, റാപ്പോ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപരിചിതരായ ഒരാളുകളെ ആണെങ്കിൽ ആദ്യം നമ്മൾ കണ്ടു കഴിഞ്ഞാല് നമ്മൾ അവരുമായിട്ടൊരു ബന്ധം സാധിക്കും. ഉദാഹരണത്തിന് ഒരു രാഷ്ട്രീയക്കാരൻ നമ്മുടെ വീട്ടിൽ കയറി വന്നാല് അവർ സാറിന് നേരെ പിരിവിന് വരികയാണെങ്കിൽ നേരെ കയറി പിരിവിന്റെ കാര്യങ്ങളൊന്നും പറയാറില്ല, അവിടെ ഇരുന്ന് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് അവരുമായിട്ടൊരു ലൈസൺ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അവരുടെ കാര്യങ്ങൾ പറയാറുള്ളൂ. അതുപോലെ നേരെ കയറി സാറിനതിൽ ഒരു കാര്യം നടന്നാല് അവരുടെ അടുത്ത് കാര്യങ്ങൾ വിജയിക്കാൻ സാധ്യല്ല. പ്രത്യേകിച്ച് ഞാനൊരു ഗവേഷകനാണ്, എൻ്റെ കൂടെ ആളുകൾ PhD ചെയ്യുന്നുണ്ട്. ആളുകൾ ശരിക്കും ഡാറ്റ കളക്ഷൻ പോയി കഴിയുമ്പോൾ നേരെ പോയി കാര്യങ്ങൾ ചോദിച്ചാൽ ആരും പറയത്തില്ല. അപ്പൊ ആദ്യമായിട്ടൊരു നല്ല അവരുമായിട്ടൊരു ആരാമൾ പറഞ്ഞൊരു സംസാരിക്കാനുള്ള ടേംസ് ഉണ്ടാക്കുന്നതിനാണ് ഞാൻ റാപ്പോ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. റാപ്പോ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സാധനം വിൽക്കാനുണ്ടെങ്കിൽ അവർ ഓടി വന്നിട്ട് സാർ ഇത് മേടിച്ചോളൂ എന്ന് പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് പഴയ സ്കൂളിൽ പഠിച്ച ഒരാളായിരിക്കും. നിങ്ങളുമായിട്ടൊരു നല്ല ബന്ധം ക്രിയേറ്റ് ചെയ്യാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്കൊരു പ്രൊഡക്റ്റോ ഒരു സർവീസോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിലേറ്റവും പ്രധാനമാണ് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ബയറുടെ ഷൂവിനകത്തേക്ക് കയറാന്ന് പറയും. അയാളുടെ ഷൂവിൽ കയറി നിന്നിട്ട് അയാളുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അയാളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സെയില് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ റാപ്പോ ബിൽഡിംഗിൽ NLP പറയുന്ന ടെക്നിക്കൊക്കെ ഉണ്ട്, മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളെ പോലെ തദാത്മ്യം പ്രാപിച്ചുകൊണ്ട് അയാളുടേതായ ആക്ഷനുകളൊക്കെ കോപ്പി ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിഫറെന്റ് ടെക്നിക്കാണത്, NLP മോഡലിംഗ് എന്ന് പറയുന്നത്. യൂട്യൂബിലൊക്കെ നോക്കിയാൽ അതിന്റെ വീഡിയോസ് ഒക്കെ കിട്ടും, NLP മോഡലിംഗ്. പക്ഷെ അത് ഹൈ വാല്യൂ പ്രോഗ്രാംസ് സെല്ല് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മെഗാ വാല്യൂ പ്രോഗ്രാംസ് സെല്ല് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഡീപ്പായിട്ട് പോകാറുള്ളൂ. അല്ലെങ്കിൽ സ്കിൽഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളിലൂടെ ആളുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചിന്തകൾ വിത്ത് മുളപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇന്നേ വരെ ചിന്തിച്ചു കാണില്ല നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം അനാഥമായി പോകുക എന്നുള്ളത്. ഒരു ഇൻഷുറൻസ് ഏജന്റ് വന്നിട്ട് നമ്മളോട് പറയാണ്,
ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളുടെ പഠനം എന്തായിത്തീരും, അവരുടെ സോഴ്സ് ഓഫ് ഇൻകം എന്തായിത്തീരും. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു നീഡ് അൺകവേർഡ് ആയിട്ടുള്ള, അതായത് കവർ ചെയ്ത് കിടക്കുന്ന ഒരു നീഡിനെ പുറത്തെടുത്ത് കാണിച്ചു കൊടുക്കുന്നത് ഒരു പ്രോപ്പർ റാപ്പർ ബിൽഡ് ചെയ്തതിനാ മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ ആ സ്റ്റെപ്പിലൂടെ നീഡ് അനാലിസിസ് നടത്തിയതിനു ശേഷം നിങ്ങൾ ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ക്ലോസിംഗ് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കും. സോ ആ ഒരു പ്രോസസ്, ആ ഒരു സ്റ്റെപ്സിലൂടെ, അതിന് 7 സ്റ്റെപ്പുകളാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതാണ്, 7 steps of sales. ഈ ഒരു പ്രോസസ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെയിൽസിൽ സക്സസിലേക്ക് എത്താൻ കഴിയുന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന ആളുകൾ കൃത്യമായിട്ട് നിങ്ങൾ പ്രോസ്പെക്റ്റിനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവണം, അവരിലേക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ പ്രോസ്പെക്റ്റിംഗിലേക്ക് പോവാൻ. ഞാൻ പലരും പറയാറുണ്ട്, ഞാൻ കസ്റ്റമറെ കാണാൻ പോവാണെന്ന് പറയും. കസ്റ്റമർ എന്ന് പറയുന്നത് 2nd step. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സസ്പെക്റ്റും പ്രോസ്പെക്റ്റും ആണ്. ഇപ്പൊ എന്റെ എക്സാമ്പിൾ എടുത്ത് പറയാം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ, അതായത് 7-8 വയസ്സ് താഴെയുള്ള കുട്ടികളുള്ള പാരന്റ്സ് ആണ് ഞങ്ങളുടെ പ്രോസ്പെക്ട്. ഞാനൊരാൾ അപ്രോച്ച് ചെയ്യുന്നു, അയാൾക്ക് ആ പ്രായത്തിലുള്ള കുട്ടി ഇല്ല എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ സസ്പെക്ട് ആണ്. ഈ പ്രോസ്പെക്ടുമാരെ എവിടുന്നാ കണ്ടെത്തുന്നത്? ഡേ ടു ഡേ ലൈഫില് നിരവധി സന്ദർഭങ്ങളിൽ നമ്മൾ പലരെയും മീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ കോവിഡ് അല്ലാത്തൊരു സമയത്താണ് പറയുന്നത്. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരു വീട്ടിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. ചെറിയൊരു പെർസെന്റേജ് മാത്രമേ പുറത്തിറങ്ങുന്നു. ബാങ്കിൽ പോകുന്നു, മാനേജറെ കാണുന്നു, നമ്മൾ ക്ലർക്കിനെ പരിചയം കാണും, അവിടുത്തെ പ്യൂണിനെ പരിചയം കാണും, സെക്യൂരിറ്റിക്കാരനെ കാണും. അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കടയിൽ കയറുന്നു, സാധനങ്ങൾ മേടിക്കുന്നു, ഷോപ്പ് കീപ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെ നിരവധി ആളുകൾ ഒരു ദിവസം കാണുന്നുണ്ടാവും. എല്ലാവരും എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സസ്പെക്ട്സ് ആണ്. അയാൾക്കൊരു കുട്ടിയുണ്ട് എങ്കിൽ മാത്രമാണ് അയാൾ എപ്പോഴും നമ്മുടെ ഒരു പ്രോസ്പെക്ട് ആവുന്നുള്ളൂ. എന്റെ പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ നീഡുള്ള ഒരാളാണെങ്കിൽ മാത്രമാണ് അയാൾ പ്രോസ്പെക്ട് ആവുന്നുള്ളൂ. ഈ പ്രോസ്പെക്ടിങ്ങിൽ തന്നെ 3 സ്റ്റെപ്പുകളാണ്. നമുക്ക് അയാളുടെ കയ്യിൽ പണം ഉണ്ടോ എന്നറിയണം, അയാൾക്കത് പർച്ചേസ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടോ എന്ന് അറിയണം, നീഡ് അയാൾക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത്. സംഭവം ശരിയാണ്, അയാൾക്ക് കുട്ടിയുണ്ട് പക്ഷെ പർച്ചേസ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ ഞങ്ങളുടെ പ്രോസ്പെക്ട് അല്ല. നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ പർച്ചേസ് ചെയ്യാനുള്ള അതോറിറ്റി കാണില്ല. ചിലപ്പോ വീട്ടിലെ ഹസ്ബൻഡ് ആയിരിക്കും തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ വൈഫായിരിക്കും. സംഗതി കണ്ടു, ഇഷ്ടപ്പെട്ടു, എന്റെ കയ്യിൽ പൈസ കണ്ടു, പക്ഷെ എന്തില്ല, തീരുമാനം എടുക്കാനുള്ള അതോറിറ്റി എനിക്കില്ല. അപ്പൊ നിങ്ങള് പലപ്പോഴും നിങ്ങള് ചില ഷോപ്പുകളിലൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പൊ ലുലു മാളിൽ കയറിയിട്ട് നിങ്ങള് വുഡ്ലാൻഡിന്റെ ഷോറൂമിൽ കയറിയാൽ സെയിൽസ്മാൻ നിങ്ങൾ എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചോളന്നില്ല. ചില ആളുകളെ സെയിൽസ്മാൻമാര് മൈൻഡ് ചെയ്യല്ല. നിങ്ങൾ തോന്നിച്ചോ ഇവൻ എന്ത് കോപ്പിലെ കച്ചവടക്കാരനാണ്, ഞാനൊരാൾ വന്നിട്ട് എന്നെ നോക്കിയില്ലല്ലോ. അവർക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങൾ കയറി വരുമ്പോ അവരുടെ ഒരു പ്രോസ്പെക്ടിങ് ക്രൈറ്റീരിയ ഉണ്ട്, അത് വെച്ചിട്ട് അളന്നിട്ടാണ് എന്ത് ചെയ്യുന്നുള്ളൂ. 2 പേര് വരുന്നുണ്ടെങ്കിൽ ആരുടെ അടുത്തേക്ക് പോകണമെന്ന് അവർ തീരുമാനിക്കുന്നത്. ഇപ്പൊ ലുലു മാളില് ലെവിസിന്റെ ഷോറൂം അല്ലെങ്കിൽ വുഡ്ലാൻഡിന്റെ ഷോറൂമില് ഇഷ്ടംപോലെ ആളുകൾ കയറി ഇറങ്ങും. നമുക്കറിയാം അവിടെ പോകുന്നവനൊക്കെ എന്ത് ചെയ്യും, അവിടെ കയറി ഇറങ്ങും. എല്ലാവരെയും എന്ത് ചെയ്യൂല, സെയിൽസ്മാൻ അപ്രോച്ച് ചെയ്യില്ല. സെയിൽസ്മാൻ കൃത്യമായിട്ട് പ്രോസ്പെക്ടിങ് നടത്തും. ഇയാള് വുഡ്ലാൻഡിന്റെ ഷൂ മേടിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണോ, 5000 രൂപന്റെ ഷൂ മേടിക്കാൻ കഴിവുള്ളവനാണോ, അതയാൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? ആളുടെ വസ്ത്രധാരണത്തിൽ നിന്ന്, പെരുമാറ്റത്തിൽ നിന്ന്, ആള് ധരിച്ചിരിക്കുന്ന വാച്ച്, ഷർട്ട്, കണ്ണട ഷേവ് ചെയ്തിട്ടുണ്ടോ, ഹെയർ സ്റ്റൈൽ എന്താണ്, ഷൂ എന്താണ്, പാന്റ് എന്താണ്, ബെൽറ്റ് എന്താണ്, അടിമുടി എന്ത് ചെയ്യും. ഒരു 30 സെക്കൻഡിന്റെ ഉള്ളില് അയാൾ നിങ്ങളെ സ്കാൻ ചെയ്യും, ആ സെയിൽസ്മാൻ. എന്നിട്ടേ നിങ്ങളെ അടുത്തേക്ക് വരണോ വേണ്ടെന്ന് തീരുമാനിക്കുള്ളൂ. എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടാവും, എനിക്കറിയാം. ചില ആളുകൾ ഇങ്ങനെ ഒരുമാതിരി കോലത്തിലൊക്കെ ആയിരിക്കും, കൊടീശ്വരനായിരിക്കും, പക്ഷെ അത് റയറാണ്. ചുരുക്കം ആളുകളെ അങ്ങനെ ഉള്ളൂ, എല്ലാവരും അങ്ങനെയല്ല. മലയാളികളെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കോളത്തിനകത്ത് ഇങ്ങനെ വേർതിരിച്ച് നിർത്താൻ പറ്റും. വുഡ്ലാൻഡിന്റെ ഷൂ മേടിക്കുന്നവനാണോ മേടിക്കാത്തവനാണോ, കയറി ചെല്ലുമ്പോ അവൻ നമ്മുടെ ഷൂലേക്കും നോക്കും. ഓൾറെഡി വുഡ്ലാൻഡിന്റെ ഷൂ ഇട്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവന് മനസ്സിലാവും, ഓക്കെ ഇയാള്
മേടിക്കാൻ ചാൻസ് ഉള്ള ഒരാളാണ്. വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, കാരണം അവിടെ 150, 250, 500 രൂപക്ക് ഒന്നും കിട്ടുന്നില്ല. ടീഷർട്ട് ആണെന്നുണ്ടെങ്കിൽ 3000-4000 രൂപയാണ് പ്രീമിയം ക്വാളിറ്റി. ലോക്കൽ എന്തോ 1900-രൂപയ്ക്ക് ഓഫർ സമയത്തൊക്കെ വരാറുണ്ട്. പക്ഷെ ഇത് മലയാളികളുടെ കാര്യത്തിൽ കേട്ടോ, നേരെ തിരിച്ച് അടുത്ത സ്റ്റേറ്റിലേക്ക് പോയാൽ ഈ അളവുകളൊന്നും ബാധകമല്ല. ഇങ്ങനെ ഒരിക്കലും അളക്കാൻ കഴിയില്ല. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. മേട്ടുപാളയത്ത് ഒരു തവണ എക്സിബിഷൻ നടക്കായിരുന്നു. അപ്പോ ഗ്രോളിയറിന്റെ കൗണ്ടർ ഉണ്ട്, ഞങ്ങള് മലയാളികളാണ്, കേരളത്തിൽ നിന്നുള്ള ടീമാണുള്ളത്. ഏകദേശം 6-ഓളം ടീം മെമ്പേഴ്സ് ഉണ്ട്. ഒരു പ്രോസ്പെക്റ്റും വരുന്നില്ല. ഈ മേട്ടുപാളയത്ത് മുസ്ലിംസ് ആണ് കൂടുതല്. അവർ ഭൂരിഭാഗം പേരും കൃഷിക്കാരാണ്. വിദ്യാഭ്യാസത്തിന് അവർക്ക് ഒട്ടും പ്രാധാന്യം കൊടുക്കുന്നില്ല അവർ. മാത്രമല്ല, വരുന്നവർ മുഴുവൻ ലേഡീസ് ആണ്. കുറെ ലേഡീസ് ഒന്നിച്ച് പറത്തിട്ട് അങ്ങനെ വരുന്ന തിരക്കിട്ട് അങ്ങനെ പോകുന്നു. അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നവരൊന്നും ഇല്ല. കാരണം ഇവർക്ക് പ്രസന്റേഷൻ കൊടുത്തിട്ട് കാശിറക്കേണ്ടത് ഹസ്ബൻഡ് ആയിരിക്കുമല്ലോ. പുള്ളില്ലാതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ എല്ലാവരും ഡെസ്പ് ആയിട്ടിരിക്കാണ്. എന്ത് ചെയ്യും, ഒട്ടും ഒരു ബിസിനസ്സും നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ വൈകുന്നേരം ആയപ്പോ എല്ലാവരും ഡെസ്പ് ആയിട്ട് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്തുണ്ട്, ഒരു ചുളുങ്ങിയ ഷർട്ട് ഇട്ടിട്ട് ഒരാള്, ഒരു 10-35 വയസ്സുള്ള ഒരാള്, ഒരു ഹവായ് ചെരുപ്പും ഒരു സാധാ പാന്റാണ്. ഷർട്ട് അയൺ ചെയ്തിട്ടും കൂടെ അല്ല, ചുളുങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് അതിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ നോക്കി ഇത് മുഴുവൻ ബോർഡ് വായിക്കണം. അപ്പോ നമ്മുടെ ഒരു പ്രോസ്പെക്ടിങ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മൾ ആരെയാളെ അപ്രോച്ച് ചെയ്യില്ല. പക്ഷെ നമ്മുടെ കൂട്ടത്തില് പ്രിൻസ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്തായാലും വെറുതെ ഇരിക്കല്ലേ, പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അയാളെ പോയി അപ്രോച്ച് ചെയ്തു. അയാൾക്ക് സംഭവമൊക്കെ കാണിച്ചു കൊടുത്തു, ചെറിയ കുട്ടി ഉണ്ടെന്ന് മനസ്സിലായി. അയാളൊരു പാതി മനസ്സോട് കൂടിയിട്ട് ഇങ്ങനെ വന്ന് റാപ്പോ ബിൽഡ് ചെയ്തപ്പോഴാണ്, ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ സയന്റിസ്റ്റ് ആണ് പുള്ളി. അന്ന് പ്രോഗ്രാം മേടിച്ചു പോയി. പക്ഷെ എന്താണ്, നമ്മുടെ ആ ഒരു കാൽക്കുലേഷൻ തെറ്റാനുള്ള സാധ്യതകളും എപ്പോഴും ഉണ്ട്. സോ ഇവിടെയാണ് പ്രോപ്പർ ആയിട്ട് പ്രോസ്പെക്ടിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. ദെൻ അതിന്റെ അടുത്തൊരു സ്റ്റെപ്പാണ് അപ്രോച്ചിങ്. അത് രണ്ട് രീതിയിലുണ്ടായിരിക്കാം. ടെലിഫോണിക്കലി അപ്രോച്ച് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ്. ടെലിഫോണിക്കലി എന്ന് പറയുമ്പോൾ നമുക്ക് കോൾ കോളിംഗ്, ഡെഡ് ലൈൻ, ഇങ്ങനെ പല മെത്തേഡ്സും ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ ഒരു ദിവസം എത്രയോ ഫോൺ കോൾസ് വരുന്നുണ്ടാവുമല്ലോ, അല്ലെ? സാറെ ക്രെഡിറ്റ് കാർഡ് വേണോ, ഡെബിറ്റ് കാർഡ് വേണോ, ബജാജ് ഫിനാൻസിന്റെ EMI വേണോ, പെട്രോൾ കാർഡ് വേണോ, എത്ര എത്ര കോളുകൾ വരാറുണ്ട്. ശരിക്കൊരു മനുഷ്യനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പഴയൊരു കണക്കാണ്, ഒരു ദിവസം 2000-ത്തോളം അപ്രോച്ചുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അമേരിക്കയിൽ നടത്തിയൊരു സ്റ്റഡിയാണ്, ഏകദേശം 18 വർഷം മുമ്പേ 2003-ലോ എങ്ങാണ്ടോ നടത്തിയ ഒരു പഠനമാണ്. 2000-ത്തോളം അപ്രോച്ചുകൾ, അത് ഹോർഡിങ്സ് ആയിട്ട്, ടെലിവിഷനിലെ പരസ്യമായിട്ട്, വഴിയിലെ നോട്ടീസായിട്ട്, പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ നിൽക്കുമ്പോൾ സാറേ SBI ക്രെഡിറ്റ് കാർഡ് വേണോന്ന് ചോദിച്ചിട്ട് വരുന്ന സെയിൽസ്മാന്റെ രൂപത്തിലടക്കം ഒരു ദിവസം ശരാശരി 2000 അപ്രോച്ച് ഒരു ആവറേജ് ആളുടെ നേരെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളത് ആലോചിച്ച് നോക്കി, എന്തെല്ലാം രൂപത്തിൽ കാണാം. നിങ്ങൾ പോസ്റ്ററുകൾ, വഴിയിലുള്ള ഫ്ലെക്സുകൾ മുഴുവൻ നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടെലിവിഷനിൽ വരുന്ന പരസ്യങ്ങൾ, ഇതൊക്കെ ഒരു അപ്രോച്ചിങ് ആണ്. ഇതിന്റെ അടുത്തൊരു സ്റ്റെപ്പാണ്, വി ഓൾറെഡി ഡിസ്കസ്. സബു സാർ എന്താ പറഞ്ഞു? ഇപ്പൊ വാട്സാപ്പിൽ കൂടെ വരുമ്പോഴേ എന്തോരം പരസ്യങ്ങളാണ് വരുന്നത്, വാട്സാപ്പിൽ കൂടെ അഡ്വർടൈസ്മെന്റ് ആയിട്ടും. ഫേസ്ബുക്കിലെ രണ്ട്, ന്യൂസ് ഫീഡിലെ രണ്ട് റോള് വന്ന മൂന്നാമത്തേത് പരസ്യമായിരിക്കും. കുട്ടികളുമായി റിലേറ്റഡ് ആയിട്ട് എന്തെല്ലാം പരസ്യങ്ങളാണ്, ഒട്ടുമിക്ക പരസ്യങ്ങളും എന്റെ വാളിൽ വരും. കാരണം എനിക്ക് 3 മക്കളുണ്ട്. ആ വരുന്നതിന്റെ രീതി റിവേഴ്സ് മാർക്കറ്റിംഗ് എന്നാണ് പറയാം. നമ്മുടെ ടോപ്പിക് അല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. അതായത് നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഗൂഗിളിലോ മറ്റൊരിടത്ത് നിങ്ങളൊരു സെർച്ച് നടത്താണ്, നിങ്ങളൊരു എൻക്വയറി നടത്താണ്. അപ്പൊ നിങ്ങൾക്കൊരു വാച്ച് വേണം, എനിക്കൊരു ക്ലോക്ക് വേണം, അല്ലെങ്കിൽ ഒരു ക്ലോക്ക് വേണം. സ്വാഭാവികമായിട്ടും നിങ്ങൾ അജന്തയുടെ ക്ലോക്കിന്റെ പ്രൈസ് എത്രയാണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പൊ ഗൂഗിളിൽ നിങ്ങൾക്ക് കുറെ റിസൾട്ട് തരും. ആദ്യത്തെ 2-3 എണ്ണം പരസ്യമായിരിക്കും, അവിടെ ആഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അജന്തയുടെ പല മോഡലുകൾ, അതിന്റെയൊക്കെ പ്രൈസ് കാണും. ഓക്കെ, പലതും കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് ക്ലോസ് ചെയ്ത് പോയി. ക്ലോസ് ചെയ്തു, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ഫേസ്ബുക്ക് ഓൺ ആക്കുമ്പോൾ ആദ്യം വരുന്ന പരസ്യം ക്ലോക്കിന്റെ പരസ്യമായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ ചെസ് ഗെയിമിൽ ഒരു ആപ്പ് എടുത്ത് കളിച്ചു, അതിന്റെ റിസൾട്ട് വരുമ്പോൾ അതിന്റെ കൂടെ വരുന്നത് വേറൊരു കമ്പനിയുടെ ക്ലോക്കിന്റെ പരസ്യമായിരിക്കും. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ക്ലോക്കിന്റെ പരസ്യം വരാം.
നിങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലേക്ക് കയറുന്ന ഒരു പേയ്മെന്റ് ട്രാൻസാക്ഷൻ നടത്താൻ നോക്കുമ്പോൾ സൈഡിൽ വരുന്ന പരസ്യത്തിന്റെ കോളത്തിൽ വരുന്നത് ക്ലോക്കിന്റെ പരസ്യമായിരിക്കും. കാരണം നിങ്ങൾ നടത്തിയ ഒരു എൻക്വയറി ഗൂഗിൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, മറ്റുള്ളവർക്ക് വിറ്റ് കഴിഞ്ഞു. കറക്റ്റ് ആയിട്ടുള്ള നീഡി ആയിട്ടുള്ള ഒരു ബയറുടെ മുമ്പിലാണ് ഗൂഗിൾ പരസ്യം കൊണ്ടുവരുന്നത് എന്ന് ഗൂഗിൾ ഉറപ്പുവരുത്തുന്നു. കാരണം എന്താ, നിങ്ങൾക്ക് ക്ലോക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ കയറി നോക്കൂ, നിങ്ങളുടെ ലിസ്റ്റ് വരുന്നതിൽ ഒരു ലിസ്റ്റ് ക്ലോക്കിൻ്റെതായിരിക്കും. നിങ്ങൾക്ക് അനുഭവമുണ്ട്, എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒന്ന് ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ, യെസ് ഓർ നോ. ചാറ്റിൽ പറഞ്ഞാലും മതി. Yes, ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ ഷിയാബ് സാർ? ഇത് അതായത് അൽഗോരിതമാണ്, ഗൂഗിളിന്റെ അൽഗോരിതമാണത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് ഇത്രയുള്ള സംഭവം, നമ്മൾ നടത്തുന്ന എൻക്വയറിയെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഗൂഗിള് നമുക്ക് പരസ്യം കാണിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് റിവേഴ്സ് മാർക്കറ്റിംഗ് എന്നാണ്. ഇതിന് പല ടെക്നിക്കുകളുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന് ഉപയോഗപ്പെടുത്താറുണ്ട്, പല മീഡിയങ്ങളും ഉപയോഗപ്പെടുത്താറുണ്ട്. ദെൻ അടുത്തൊരു സ്റ്റെപ്പാണ് നിങ്ങളുടെ പ്രോഗ്രാമിന്റെ പ്രോപ്പർ പ്രസന്റേഷൻ എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ പ്രോഗ്രാമിനെ സർവീസിനെ എത്ര മനോഹരമായിട്ട് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഓർഡർ വരുന്നത്. പക്ഷെ ഒരു നല്ല റാപ്പോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നല്ല പ്രസന്റേഷൻ നടത്താൻ കഴിയും. കാരണം ഒരു റേഡിയോ പോലെ നിങ്ങൾ ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സോ റാപ്പോ ബിൽഡിംഗിലേക്ക് വരുമ്പോഴാണ് നല്ല പ്രസന്റേഷൻ വരുന്നത്. അതിന്റെ ഒരു അനുബന്ധമാണ് അവരെന്ത് ചെയ്യും, നമ്മളോട് വ്യത്യസ്തമായിട്ടുള്ള ഒബ്ജക്ഷൻസ് പറയാൻ തുടങ്ങും. ഇതൊക്കെ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടാണ് സെയിൽസ്മാൻമാർ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് കേട്ടോ. ലോകത്ത് ഏതൊരു പ്രൊഡക്റ്റിനും കോമൺ ആയിട്ട് വരുന്ന അഞ്ചാറ് ഒബ്ജക്ഷൻസ് ഉണ്ട്. ഈ ഒബ്ജക്ഷൻസിനൊക്കെ ഉള്ള മറുപടിയും പഠിച്ചു വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സെയിൽസ്മാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആസ് എ സെയിൽസ്മാൻ നിങ്ങൾ കസ്റ്റമറുടെ അടുത്തേക്ക് പോകേണ്ടത്. ഇവിടെ കൂടുതലും സെയിൽസ്മാൻമാർ കുറവായതുകൊണ്ടാണ് ഞാൻ വേറൊരു ആംഗിൾ നിന്ന് നോക്കിക്കാണുന്നത്. അപ്പൊ നിങ്ങൾ ബൈജൂസ് ആപ്പിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഒരു എക്സ്ക്യൂസ് അവരുടെ അടുത്ത് യേശൂല, നിങ്ങളെ കൊണ്ട് അവർ വാങ്ങിച്ചിട്ടേ പോകൂ. കാരണം നിങ്ങൾ പറയാനുള്ള എക്സ്ക്യൂസുകൾ എന്താണെന്ന് അവർ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അത് ഹസ്ബൻഡ് ആണ് ഒബ്ജക്ഷൻ റൈസ് ചെയ്യുന്നെങ്കിൽ പറയേണ്ട മറുപടി എന്താണെന്ന് അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. വൈഫാണ് റൈസ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറയണം എന്നുള്ളത് അവർ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി അതല്ല കുട്ടിയാണ് പറയുന്നതെങ്കിൽ, കുട്ടിയാണ് പറയുന്നത് ഓ എനിക്ക് ടാബ് വേണ്ട, അതിനവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും, മറുപടി പറയും. സോ ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ് ആസ് എ സെയിൽസ്മാൻ അവർ പ്രോപ്പർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഓരോ സ്റ്റെപ്സും ആ സ്റ്റെപ്സ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളത്, അതിനുശേഷം മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണ് ക്ലോസിങ്. പലരും പറയാം എല്ലാം റെഡി ആയിരുന്നു സാറെ, ക്ലോസിങ്ങിന്റെ സമയത്ത് ആള് വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറയും. കാരണം എന്താണ്, ഇറ്റ്സ് കോൾഡ് ബയേഴ്സ് റൂമേഴ്സ് എന്ന് പറയും. അതായത് വാങ്ങിക്കുന്നവൻ എപ്പോഴും ഒരു പേടി കാണും, എന്ത് മേടിക്കാണെങ്കിലും. നമ്മൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടേതുപോലെ ഒരു അനുഭവമായിരിക്കും. എന്തൊരു സാധനം മേടിക്കുകയാണെങ്കിലും നമ്മൾ പലതവണ ആലോചിക്കും, മുമ്പ് ഒന്നുകിൽ അതുപോലത്തെ ഒരു സാധനം മേടിച്ച് നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതേപോലുള്ള ഒരു കമ്പനിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷങ്ങളിൽ എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ ആളുകൾ വേണ്ടാന്ന് പറയാറുണ്ട്. അപ്പൊ അത് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാൻ, ആ ഒരു നിമിഷങ്ങളെ കടന്നു പോവാൻ സഹായിക്കുക എന്നുള്ളതാണ് ഒരു നല്ല സെയിൽസ്മാന്റെ ഡ്യൂട്ടി. സെയിൽസ്മാൻ എന്നൊരു പ്രയോഗമില്ല, ഞാനത് ആദ്യം പറയാതിരുന്നതാണ്. ശരിക്കും കൺസൾട്ടന്റ് ആണ്. നമുക്ക് വേണ്ട സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺസൾട്ടന്റ് മാത്രമായിരിക്കും ഒരു നല്ല സെയിൽസ്മാൻ. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ അയാൾ ഒരു നല്ല കൺസൾട്ടന്റ് ആയിരിക്കും. അയാൾ ഒരിക്കലും അയാളൊരു സ്വയം സെയിൽസ്മാൻ എന്ന് വിശേഷിപ്പിക്കില്ല, സ്വയം ഒരു കൺസൾട്ടന്റ് എന്നേ പറയുള്ളൂ. ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നാണ് എൽ ഐ സി ഏജന്റിനെ പറയാം, എൽ ഐ സിയുടെ സെയിൽസ്മാൻ എന്ന് പറയില്ല. മ്യൂച്വൽ ഫണ്ട് ആണെന്നുണ്ടെങ്കിലും ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ലെങ്കിൽ കൺസൾട്ടന്റ്, സെയിൽസ് കൺസൾട്ടന്റ്, മാർക്കറ്റിംഗ് കൺസൾട്ടന്റ്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട്. അതാണ് സത്യത്തിൽ ഒരു ക്ലോസിംഗ് സമയത്ത് ആസ് എ സെയിൽസ്മാൻ അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, നമ്മളെ ആ പ്രോബ്ലം കടന്നു പോവാൻ, സ്മൂത്ത് ആയിട്ട് കടന്നു പോവാൻ സഹായിക്കുക എന്നുള്ളതാണ്. അതിൽ അവര് എന്തൊക്കെ ഒബ്ജക്ഷൻസ് റൈസ് ചെയ്യുന്നോ ആ ഒബ്ജക്ഷൻസുകളൊക്കെ കിൽ ചെയ്യാം. എന്റെ കയ്യിൽ പണമില്ല എന്ന് പറയണം, ഇപ്പൊ നിങ്ങൾ ബജാജ് ആപ്പ്
ബൈജു സാപ്പറിനോട് പറയണം എന്റെ കയ്യിൽ ഇപ്പോ 30,000 രൂപ 50,000 രൂപ തരാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അത് 24 മന്ത്സിന്റെ ഇൻസ്റ്റാൾമെന്റ് ആയി തരും, ഞങ്ങളാണെങ്കിലും തരും. നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് മന്ത്ലി ആയിട്ട് സ്ട്രെച്ച് ചെയ്ത് തരും. അല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ, ഇത് ഞങ്ങൾക്ക് ഇപ്പൊ ആവശ്യമില്ല, കുട്ടി വലുതാവട്ടെ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഈ പ്രായത്തിൽ എന്തിനാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ളതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടായിരിക്കും പാരന്റ്സിനെ ബോധ്യപ്പെടുത്താം. സോ ഇത്തരം സ്റ്റെപ്പുകളിലൂടെ ഈ ഒരു പ്രതിസന്ധിയെ കടന്നു കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പിലാണ് സെയിൽസ്മാൻ സക്സസ് ആയി കഴിഞ്ഞാൽ, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആസ്ക് ഫോർ റെഫറൻസ് എന്നുള്ളതാണ്. നിങ്ങളെപ്പോലെ തന്നെ ഇത് മേടിക്കാൻ താല്പര്യമുള്ള ഒന്നോ രണ്ടോ പേരുടെ റെഫറൻസ് ചോദിക്കും. ശരിക്കും ഒരു നല്ല റാപ്പോ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം ഒരു അടുത്ത് 6 റഫറൻസ് വരെ മിനിമം കിട്ടും എന്നുള്ളതാണ്. ഇസ് ഇറ്റ് ട്രൂ? എന്നെ സംബന്ധിച്ച് എക്സ്പീരിയൻസ് ഉള്ളതാണ്, ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് എക്സിസ്റ്റിംഗ് യൂസേഴ്സ് അവർ വളരെ ഹാപ്പിയാണ്. അപ്പൊ അവർ 3 മാസം 6 മാസം കൂടുമ്പോൾ അവരെ ഫോളോ ചെയ്യുന്ന സമയത്ത് അവർ പറയും, അത് എൻ്റെ ഒരു സുഹൃത്ത് ഇത് കണ്ടു, അവനത് ഇഷ്ടപ്പെട്ടു, ആവശ്യമുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? നമ്പർ തരും. സെയിൽസ് ഫീൽഡിലുള്ളവർക്കറിയാം, റഫറൻസിൽ പോകുന്ന കോൾ എന്ന് പറയുന്നത് ക്ലോസിംഗിന്റെ തൊട്ട് മുമ്പുള്ള കോളാണ്, അത്രയും ക്ലോസിംഗിനോട് അടുത്ത് നിൽക്കുന്നതാണ്. കാരണം ഒരാൾ ഉപയോഗിച്ചിട്ട് അയാൾ കൊടുത്ത റഫറൻസിലാണെങ്കിൽ നിങ്ങൾ പോകുന്നതെങ്കിൽ ആ റഫറൻസിന്റെ ക്ലോസിംഗ് സാധ്യത വളരെ കൂടുതലായിരിക്കും. ഒരു നല്ല റാപ്പോ ഉണ്ടെങ്കിൽ, കസ്റ്റമറുമായിട്ടൊരു നല്ല റാപ്പോ നിങ്ങൾ ബിൽഡ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെഫറബിലിറ്റി വളരെ കൂടുതലായിരിക്കും. സോ അതിനകത്ത് ഇത് സെയിൽസിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടമാണത്. ഒരാളെ നിങ്ങൾ അപ്രോച്ച് ചെയ്തു, അയാൾ കിട്ടുന്ന റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പൈപ്പ് ലൈൻ റീഫില്ല് ചെയ്യുന്നത്. സാധാരണഗതിയിൽ സെയിൽസ്മാൻമാർ ഒരാളെ കണ്ടു, പിന്നെ നാളെ പോവാൻ സ്ഥലമില്ല അല്ലെങ്കിൽ പോവാൻ ഇടമില്ല എന്ന് പറയുന്നത് അവരവരുടെ പൈപ്പ് ലൈൻ റീഫില്ല് ചെയ്യാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ പൈപ്പ് തിരിച്ചാൽ വെള്ളം വരും. യെസ് ഓർ നോ? ശരിയല്ലേ? ടാങ്കിലേക്ക് എന്തിടുന്നു? ഒന്നും റീഫില്ല് ചെയ്യുന്നില്ല. ടാങ്ക് രണ്ടാമത് നിറക്കുന്നുണ്ടെങ്കിൽ ഒരു തവണ ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചാ വരണമെങ്കിൽ എന്ത് വേണം? യു ഹാവ് ടു റീഫിൽ. സെയിൽസിൽ ഫണൽ എന്ന് പറയാം, പൈപ്പ് ലൈൻ നമ്മൾ റീഫിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എക്സിസ്റ്റിംഗ് ആയിട്ട് കസ്റ്റമേഴ്സിന് കിട്ടുന്ന അടുത്ത 2-3 റെഫറൻസ് മേടിക്കുന്നു, അവരുടെ അടുത്ത് പോയി പ്രസന്റ് ചെയ്യുന്നു, അവർക്ക് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നു, ദെൻ അവരുടെ അടുത്ത് നിന്ന് 2-3 റെഫറൻസ് മേടിക്കുന്നു. ഇങ്ങനെ റെഫറൻസ് മേടിച്ച് മേടിച്ച് റീഫില്ല് ചെയ്തിട്ടാണ് നല്ല സെയിൽസ്മാൻമാർ എന്ത് ചെയ്യാം, ആളുകളെ കണ്ടെത്തുന്നത്, കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നത്. ഒരു നല്ല റാപ്പോ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരാളും റെഫറൻസ് തരില്ല. റാപ്പോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല റെഫറൻസ് ഇട്ടുള്ളൂ. ഇപ്പൊ ഞാൻ 2012 ഞാനൊരു കാറ് മേടിച്ചിട്ടുണ്ടായിരുന്നു, മാരുതിയുടെ ഒരു കാറ്, മലപ്പുറത്ത് നിന്ന് കാറ് മേടിച്ചു. അപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരുത്തനെയാണ് ഞാൻ കൊണ്ടുപോയത്. അവൻ ചെന്ന് ബാർഗെയിൻ ചെയ്ത് കിട്ടാവുന്ന ഡിസ്കൗണ്ട് ഒക്കെ മേടിച്ചെടുത്തു. സെയിൽസ്മാൻ ഞങ്ങളോട് ആകെ ഫെട്ടപ്പായി, കാരണം പുള്ളി എന്തൊക്കെ ഡിസ്കൗണ്ടുകൾ എവിടെയൊക്കെ കിട്ടുന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പുള്ളി പോകുന്നത്. എന്റെ കൂടെയുള്ള ആളിതിൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ആള് പോയി വലിയൊരു എമൗണ്ടിന്റെ ഡിസ്കൗണ്ട് ഒക്കെ എനിക്ക് മേടിച്ചു തന്നു, കാറ് കിട്ടി, ഡെലിവറി എടുത്തു. ആ സെയിൽസ്മാൻ ഒട്ടും സംതൃപ്തനല്ലായിരുന്നു. ആള് പിന്നെ ഒരിക്കൽ പോലും എന്നെ വിളിച്ചിട്ടില്ല. പക്ഷെ അതിനുശേഷം എന്റെ ലൈഫിൽ ചുരുങ്ങിയത് ഒരു 25 പേർക്കെങ്കിലും ഞാന് കാറിന്റെ കാര്യത്തില് അഡ്വൈസ് ചോദിക്കുമ്പോൾ പറയാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും മാരുതിയിലെ ഈ ഒരു സെയിൽസ്മാന്റെ പേര് ഇന്നേ അവരാരോടും പറഞ്ഞില്ല. സത്യത്തിൽ അയാൾ എന്നോട് ഭംഗിയായിട്ട് നന്നായിട്ടാണ് പെരുമാറിയിരുന്നെങ്കിൽ, അയാൾ എന്നിട്ട് നല്ല റാപ്പോ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ബിക്കോസ് എന്റെ ജേഷന്റെ അവര് കുട്ടികൾ കാറ് മേടിച്ചു, പലരും മേടിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ ഫാമിലി സർക്കിളിലുള്ള പലരും മേടിച്ചിട്ടുണ്ട്. ദെൻ എനിക്ക് കാറിനെ കുറിച്ച് ഒരു ലേഷർ ഐഡിയ ഉണ്ട് എന്നുള്ളൊരു ധാരണയിലാണ്, കൂടുതലൊന്നുമില്ല. സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുമ്പോൾ അവരുടെ നീഡൊക്കെ മനസ്സിലാക്കിയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഒരു 25 എണ്ണമെങ്കിലും മേടിച്ചിട്ടുണ്ടാവും നമ്മുടെ സുഹൃത്തുക്കളും പരിചയക്കാരുമായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ സെയിൽസ്മാൻ നഷ്ടപ്പെടുത്തിയത് 25 കാറ് വിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. വെറുതെ കിട്ടുമായിരുന്ന സെയിലുകൾ, കാരണം ഇഷ്ടംപോലെ ഡീലേഴ്സ് ഉണ്ട് മലപ്പുറത്ത് തന്നെ, 5-6 ഡീലേഴ്സ് ഉണ്ട് മാരുതിക്ക്, എ മോട്ടോഴ്സ്, KVR മോട്ടോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല സ്ഥാപനം. ഞാൻ ഒരിക്കൽ പോലും ഞാൻ കാറ് വാങ്ങിച്ച സെയിൽസ്മാനെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല, കാരണം റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു കാര്യവും പുള്ളി എന്നോട് ചെയ്തിട്ടില്ല. അയാളിപ്പോഴും അവിടെ സർവീസിലുണ്ട്, അയാളിപ്പോഴും അതേ ഷോറൂമിലുണ്ട്. സോ
പൈപ്പ് ലൈൻ റീഫിൽ ചെയ്യാൻ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഫീൽഡിൽ ഏറ്റവും വലിയൊരു ഫ്ലോപ്പ് ആയിരിക്കും. കോൾ കോളിംഗ് ഡിഫറെന്റ് ആണ്. നമ്മൾ സാധാരണ നിങ്ങൾക്ക് വരുന്ന കോളുകൾ ഉണ്ടായിരിക്കുന്നത് ഇത്തരം കോളുകൾ എന്നൊക്കെ പറയുന്നത് ഡാറ്റാബേസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങളെ പലരും വിളിക്കുന്നത്. ഈ ഡാറ്റാബേസ് അവർ പർച്ചേസ് ചെയ്തിട്ടാണ് ഇരുന്ന് വിളിക്കുന്നത്. സാറിന് ക്രെഡിറ്റ് കാർഡ് വേണോ എന്ന് ചോദിക്കുന്നത്, ഒരു പക്ഷേ നിങ്ങൾ റിട്ടയർഡ് എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് അവർക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടും. അല്ലെങ്കിൽ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്, മാസം വർഷത്തിൽ 5 മുതൽ 10 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരുടെ ഒരു ലിസ്റ്റ്. അങ്ങനെ ചോദിച്ച് നമ്മളൊരു 10,000-20,000 രൂപ കൊടുത്താൽ കേരളത്തിലെ 100,000 ആളുകളുടെ ലിസ്റ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും, ഡാറ്റാബേസ് മേടിക്കാൻ കിട്ടും. പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ്. അപ്പൊ അതിന് പണം കൊടുക്കാം. 1-2 ലക്ഷം പേരുടെ ലിസ്റ്റിന് എന്താ 7,000 രൂപയ്ക്ക് ഉള്ളു പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളുടെ. ഈ ഡാറ്റ മുഴുവൻ എഞ്ചിനീയറിംഗ് കോളേജുകാർ മേടിക്കുന്നു. അവരിരുന്ന് ആളെ വെച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കായിരിക്കും കോൾ കോളിംഗ്. സോ ഡയറക്റ്റ് ആയിരിക്കാം, ലീഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം. സോ ആസ് എ സെയിൽസ്മാൻ, സെയിൽസ്മാൻ എന്നല്ല, ലൈഫിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സെയിൽസ്മാന്റെ ഒരു വീറും വാശിയൊക്കെ ഉള്ളപ്പോൾ ഏതാനും സിനിമകൾ കാണുന്നത് നല്ലതായി. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം, ദ മസ്റ്റ് വാച്ച് മൂവീസ്, ഒരു സെയിൽസ്മാൻ ആയിട്ടുള്ള ഒരാൾ കണ്ടിരിക്കേണ്ട സിനിമകൾ, ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഉൾപ്പെടെയുള്ള നിരവധി സിനിമകളുണ്ട്, ദ വോൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ്. എന്റെ സ്ക്രീന് വിസിബിൾ അല്ലേ സബു സാർ? യെസ് യെസ്. ഡോർ ടു ഡോർ. നിങ്ങൾ മലയാളത്തില് സെയിൽസ്മാൻമാരുടെ കഴിവും സാമർഥ്യവും അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകളും അവരതിനെ തരണം ചെയ്യുന്നതൊക്കെ കാണിക്കുന്ന സിനിമകൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്ന് ചാറ്റ് ചെയ്യും. ഇമ്മാനുവൽ. ഇമ്മാനുവൽ, അതെ, മമ്മൂട്ടി ഇൻഷുറൻസിന്റെ ഏജന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സിനിമ. ഓക്കെ, അടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പിന്നെ മൈക്ക് ചെയ്ത് പറയാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ചാറ്റിൽ പറയാം. മനസ്സിനക്കരെ. സാറേ ആനപ്പിണ്ടം വെക്കുന്ന അനാ ഒരു ആനയുടെ ഇതൊക്കെ ഉണ്ടാക്കി പിണ്ടം കൊണ്ട് അഗർബത്തി ഒക്കെ ഉണ്ടാക്കി എന്നാ എന്റെ പേര് വിട്ടു. ആ അഗർബത്തിസ്. ഓക്കെ, യെസ്, വെരി ഗുഡ്. ദാറ്റ്സ് എ ഗുഡ് വൺ. ഒരു എന്റർപ്രണർ മകൻ അല്ലെങ്കിൽ തകർന്നിരിക്കുന്നവൻ, ജീവിതത്തിൽ ഒന്നും അല്ല, ഒന്നും നേടാനില്ല, എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇത്തരം സിനിമകളൊന്ന് പോയി കണ്ടാൽ മതി. ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഒക്കെ കണ്ടാൽ നിങ്ങൾ പിന്നെ ലൈഫില് ഒരു പരാതി ആരോടും പറയില്ല. മലയാളം മൂവീസ്, ടി പി ബാലഗോപാലൻ എം എ. യെസ്. ആ വാൾപേപ്പർ വിൽക്കാൻ പോകുന്നത് അത് തന്നെയല്ലേ? മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സെയിൽസ് മൂവീസിൽ ഒന്നാണ് അത്. അയാളുടെ കഷ്ടപ്പാടുകള്, വേറെ ഏതാണ് നിങ്ങൾക്ക് ഓർമ്മയുള്ളത്? വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, ആ ലേഡി പറ്റിച്ചു പോകുന്നത് അല്ലേ? ഉപകരണം. അതെ, ഫാൽക്കൺ പ്രൊഡക്റ്റ് ചെയ്യാൻ പോകുന്നു. നമ്മൾ വ്യത്യാസം സാറേ, എങ്ങനെ സെയിൽസ്, സെയിൽസും മാർക്കറ്റിംഗ് നമ്മൾ വ്യത്യാസം. ഒന്നാ മോഹൻലാല് ഫാൽക്കൺ പ്രൊഡക്റ്റ് വിൽക്കാൻ പോകുന്നതും മറ്റേ മനസ്സിനക്കരെ എറിഞ്ഞു പിടിപ്പിക്കുന്നത് ഭാവന, ഭാവന. അതെ അതെ, ഭാവന വളരാനുള്ളത്. അതെ അതെ, 100 രൂപയുടെ പ്രൊഡക്റ്റ് 200 രൂപ മേടിക്കുന്നു. അത് പക്ഷെ എത്തിക്കലല്ല കേട്ടോ, കാരണം സെയിൽസിൽ എല്ലായ്പ്പോഴും പ്രിൻസിപ്പൾസ് വളരെ നിർബന്ധമാണ്. നമുക്ക് സമയമല്ല, അത് 1 അവർ സെഷൻ ആയതുകൊണ്ടാണ്. നിങ്ങൾ ആസ് എ സെയിൽസ്മാൻ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിലോ സർവീസിലോ ക്വാളിറ്റിയിലോ വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾ വാ കൊണ്ട് എത്ര ഡയലോഗ് അടിച്ചാലും നിങ്ങളുടെ ശരീരം, യുവർ ബോഡി സ്പീക്സ് ലൗഡർ ദാൻ യുവർ വോയിസ്. കള്ളം ആണ് പറയുന്നതെന്ന് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മുമ്പിലിരിക്കുന്ന ആള് സെൻസ് ചെയ്യും. അതിനിപ്പോ എത്ര സൈക്കോളജി പഠിക്കാച്ചവനോ പഠിക്കാത്തവനൊക്കെ ആണെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യും, അത് ആ ഒരു അസ്വാഭാവികത സെൻസ് ചെയ്യും. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വിൽക്കാൻ കഴിയില്ല. പിന്നെ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിലൊക്കെ ചിലപ്പോ ഒന്നും ഒരാളൊക്കെ പറ്റിക്കാൻ പറ്റി എന്ന് വരും, പക്ഷെ എല്ലാവർക്കും എല്ലാവരും എല്ലാ സമയത്തൊന്നും പറ്റിക്കാൻ കഴിയില്ല. കൺസ്യൂമേഴ്സ് റിസ്ക് എന്നും കസ്റ്റമേഴ്സ് റിസ്ക് എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? അതെ അതെ. സോ ഇതില് ക്ലോസിംഗ് മെത്തേഡ്സ് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ക്ലോസിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെന്റ് ആണ്. കുറെ മെത്തേഡ്സുകൾ ഉണ്ട്, അത് നമ്മൾ പഠിച്ചിരിക്കണം. ഈ ക്ലോസിംഗ് മെത്തേഡുകൾ പഠിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കാൻ കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, അവസാന നിമിഷങ്ങളിൽ ആ നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അയാളുടെ കൈ പിടിച്ച് അക്കരെ എത്തിക്കാൻ,
ആസ് എ കൺസൾട്ടന്റ് സഹായിക്കാൻ നിങ്ങൾ ക്ലോസിംഗ് മെത്തേഡ്സ് പഠിക്കുന്നത് നല്ലതാണ്. സാബു സാറ് സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലോസിംഗ് മെത്തേഡ്സിന് മാത്രമായിട്ടൊക്കെ നമുക്കൊരു ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു 1 hour സെഷൻ എടുക്കാം. സാറെ സമയമുണ്ടെങ്കിൽ നമുക്ക് തിങ്കളാഴ്ചകൾ ചെറുതായിട്ട് ടോപ്പിക് നമുക്ക് ഇങ്ങനെ റൺ ചെയ്ത് വിടാം സമയമുണ്ടെങ്കിൽ. ഇഫ് യു ആർ ഫ്രീ നെക്സ്റ്റ് മൺഡേ എങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല, കാരണം ഗവൺമെന്റ് കുറെ റെസ്ട്രിക്ഷൻസ് മാറല്ലേ. അപ്പൊ നമ്മുടെ ഓഫ്ലൈൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ ഓക്കെ. സോ ഇതിനകത്ത് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സെയിൽസ് എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് നെറ്റ്വർക്കും മറ്റൊന്ന് ട്രസ്റ്റും. നിങ്ങൾക്ക് എത്ര കൂടുതൽ ആളുകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതും നിങ്ങളിൽ എത്ര വിശ്വാസമുണ്ട് എന്നുള്ളതുമാണ് നിങ്ങളുടെ ബിസിനസ് വളർത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അതിന് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താൻ നിങ്ങളുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുഹൃത്തുവലയങ്ങൾ, ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കത് കിട്ടും. ഓർഗനൈസേഷൻസിന് ഉപയോഗപ്പെടുത്താം. ഇപ്പൊ ജൂനിയർ ചേംബർ, ലയൺസ് ക്ലബ്ബ്, റോട്ടറി പോലുള്ള ഓർഗനൈസേഷനുകളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഉപയോഗപ്പെടുത്താം, അതുപോലെ റഫറൽ ഉപയോഗപ്പെടുത്താം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. പക്ഷെ ബേസിക്കലി ഒരു ട്രസ്റ്റ് വർത്തി ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എല്ലായ്പ്പോഴും. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളത് വിൽക്കാൻ ഇറങ്ങരുത്. കാരണം 90% നിങ്ങളുടെ കൺവിക്ഷനും ഈ കൺവിക്ഷന്റെ 10% മാത്രമാണ് കസ്റ്റമർക്ക് കൺവേ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ഇതിന് ഇത് ശരിയല്ല, ഇതുകൊണ്ട് ഗുണമില്ല, ഈ പ്രൊഡക്റ്റ് നല്ലതല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് ആ കളം വിട്ടോളണം. അങ്ങനെ വിശ്വാസമുള്ളത് മാത്രമേ വിൽക്കാവൂ. ദെൻ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ടെസ്റ്റിമോണിയൽസ്. എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. കസ്റ്റമേഴ്സിന്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂസേഴ്സിന്റെ ടെസ്റ്റിമോണിയൽസ്. ശിവ്കേര എന്ന് പറഞ്ഞ ലോകപ്രശസ്തനായ ഒരു സെയിൽസ് കോച്ച് ഉണ്ട്, മോട്ടിവേഷണൽ ഗുരുവാണ്, എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇൻഷുറൻസ് സെല്ലിംഗ് മേഖലയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഒരു ലേഡി അദ്ദേഹത്തിന് എഴുതി കൊടുത്തൊരു ടെസ്റ്റിമോണിയൽ ലെറ്റർ ഉണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡ് മരിച്ചു, എന്റെ ബന്ധുക്കളൊക്കെ വന്നു, എല്ലാവരും എന്നെ ആശ്വസിപ്പിച്ചു, എല്ലാവരും എന്റെ ദുഃഖത്തിൽ പങ്കു ചേർന്നു, ഞാനും എന്റെ മക്കളും അനാഥരായിരുന്നു, നാളെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അടുത്ത ദിവസം ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല, സംവിധാനമൊന്നുമില്ല. ആ സമയത്താണ് ശിവക്യാര വന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്റെ ഹസ്ബൻഡിന്റെ ഒരു പ്രീമിയം ചെക്ക് ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് ക്ലെയിം പാസ്സാക്കിയിട്ടാണ് വന്നത്. ദൈവം നേരിട്ട് വന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞിട്ട് ആ ലേഡി ഒരു ടെസ്റ്റിമോണിയൽ ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അടുത്ത കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുമ്പോ ഈ ഒരു ലെറ്റർ കണ്ടു കഴിഞ്ഞാൽ വല്ല നിവൃത്തിയുണ്ടെങ്കിൽ കടം മേടിച്ചിട്ടാണെങ്കിലും അവൻ എന്ത് ചെയ്യും, ഇൻഷുറൻസ് പോളിസി എടുക്കും. സോ ടെസ്റ്റിമോണിയൽ ലെറ്റേഴ്സ്, വീഡിയോസ്, നമ്മൾ ധാരാളം വീഡിയോകൾ കണ്ടിട്ടില്ലേ. ഇപ്പൊ നാപ്ടോളൊക്കെ വന്നത് കാരണം ഇതിനൊന്നും ഒരു നലി മലയില്ലാതായി. ഞാനിത് ഉപയോഗിച്ചു, അങ്ങോട്ടായി ഇങ്ങോട്ടായി, ഈ എണ്ണ തേച്ചു എന്റെ തലയിൽ മുഴുവൻ മുടി വന്നു എന്നൊക്കെ പറയും. കേരളത്തിലെ പല മുടി വളരുന്ന എണ്ണ വിൽക്കുന്നവരുടെ മുതലാളിമാരും കസ്റ്റഡിയാണ്. അവരുടെ തലയിൽ ഇതുവരെ മുടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ ഒരു കാര്യം. സോ ഇതില് വീഡിയോസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഫോട്ടോസ് ഇപ്പൊ ഞങ്ങൾ എടുക്കാറുണ്ട്. ഞങ്ങളുടെ ഗ്രോളിയർ ഫാമിലി, ഞങ്ങൾ എല്ലാവരുടെയും ഫാമിലി ഫോട്ടോസ് എടുത്തു വെക്കാറുണ്ട്. സോ അവർ റാപ്പോ ബിൽഡ് ചെയ്യുന്നതിന് ആനിവേഴ്സറി സമയത്ത് അവരെ വിഷ് ചെയ്യുക, കുട്ടികളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ സോഷ്യൽ മീഡിയ റിവ്യൂസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. എക്സിസ്റ്റിംഗ് യൂസേഴ്സിന്റെ, ഇപ്പൊ ഞങ്ങളൊക്കെ നേരിടുന്ന ഒരു വലിയൊരു ചലഞ്ചാണ് ഉപയോഗിക്കുന്നവരുണ്ടോന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് കൊടുക്കും. ഇപ്പൊ ഡോക്ടേഴ്സിന് ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് വേണ്ടി വരും. ഇപ്പൊ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറെ കണ്ടു, അദ്ദേഹം പ്രൊഡക്റ്റ് വാങ്ങാനൊക്കെ ഇഷ്ടപ്പെട്ടു, ഇത് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു ഡോക്ടേഴ്സിന്റെ അതിലുള്ള നമ്പർ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എടുത്തു കൊടുക്കാൻ ഡോക്ടേഴ്സിന്റെ നമ്പർ വേണം. എഞ്ചിനീയർ ആയിട്ടുള്ള ആളുകൾ, കാരണം അവരൊക്കെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും, ഒരു എഞ്ചിനീയറുടെ ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കില്ല ഒരു ഡോക്ടറുടെ വീട്ടിലെ സിറ്റുവേഷൻ. സോ പുള്ളി എന്തായിരിക്കും പ്രിഫർ ചെയ്യുക, പുള്ളി പ്രിഫർ ചെയ്യുന്ന എക്സിസ്റ്റിംഗ് യൂസർ എന്ന് പറയുന്നത് ഡോക്ടറായിട്ടുള്ള ഒരാളായിരിക്കും. സ്വാഭാവികമായിട്ടും അത്തരം ആളുകളുടെ, നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റോ സർവീസോ ഉപയോഗിക്കുന്ന പല മേഖലയിലുള്ള ആളുകളുടെ കോണ്ടാക്ട്സ് വെക്കുക. അവരുമായിട്ട് നല്ല റാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ റെഫറൻസ് കൊടുക്കാൻ സമ്മതിക്കുള്ളൂ, ചോദിച്ചിട്ട് റെഫറൻസ് കൊടുക്കാവൂ. മറ്റൊന്ന് ഫീഡ്ബാക്ക് ഫോമുകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ധാരാളം ടൂൾസ് നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റിമോണിയൽസിന് യൂസ് ചെയ്യാം. സോ ആൾമോസ്റ്റ് 1 hour കഴിഞ്ഞു, 1 hour ആയി.
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം. സബു സാർ. ഓക്കെ, താങ്ക് യു ഷിയാബ് സാർ. വളരെ കൃത്യതയോടുകൂടി എന്താണ് സെയിൽസിന്റെ സൈക്കോളജി എന്നാണ് സാർ വിശദമാക്കിയത്. പ്രത്യേകിച്ച് സെല്ലിംഗ് ഇസ് എ ട്രാൻസ്ഫർ ഓഫ് എന്തൂസിയാസം എന്ന് സാർ പറഞ്ഞു തുടങ്ങി. 90% കൺവിക്ഷനും 10% കമ്മ്യൂണിക്കേഷനുമാണെന്ന് പറഞ്ഞു. ഒരു സെയിൽസിന്റെ ഫോർമുല, അല്ലെങ്കിൽ സക്സസിന്റെ ഫോർമുല എന്ന് പറയുന്നത് ബേഡിംഗ് ഡിസയർ ആണ്, മോട്ടിവേഷൻ ആണ്, ഹാർഡ് വർക്ക് ആണ്, പബ്ലിക് റിലേഷൻ ആണ് എന്ന് കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ചു. ദെൻ പ്രധാനമായിട്ടും നമ്മൾ സംസാരിച്ചത് സൈക്കോളജി ഓഫ് സെല്ലിങ്ങിനെ കുറിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇമോഷണൽ അപ്പീൽ, ബിഹേവിയർ, സ്കിൽഫുൾ ക്വസ്റ്റ്യൻസ്, പ്രൈസ് ആൻഡ് കോസ്റ്റ്, ദെൻ ബൈനർ ഡിസിഷൻ, ക്ലോസിംഗ് ആൻഡ് കമ്മിറ്റ്മെന്റ്, പ്രൈസ് വിത്തൗട്ട് ലവ് ആൻഡ് സേഫ്റ്റി, ഇതൊക്കെ കൺസേൺസ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് സാർ ഓർമ്മിപ്പിച്ചു. പിന്നെ സെല്ലിംഗ് പ്രോസസ് ക്യാപ്സ് എന്ന പേരിൽ കോളിംഗ് അപ്രോച്ച് ആൻഡ് പ്രസന്റേഷൻ ആൻഡ് സെയിൽസ്, മൂന്ന് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെ സെവൻ സ്റ്റെപ്സ് ഓഫ് സെയിൽസ് പറഞ്ഞു. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള റീഫിൽ യുവർ പൈപ്പ് ലൈൻ, അതുപോലെ കോൾഡ് കോളിംഗ്, അതുപോലെ തന്നെ ടെസ്റ്റിമോണിയൽസ്, അതുപോലെ തന്നെ സിനിമകൾ, ഈ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ കാണുന്നത് മോട്ടിവേഷൻസിന് വേണ്ടി നല്ലതാണെന്ന് ഓർമ്മിപ്പിച്ചു. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു. സെയിൽസ് എന്താണെന്നും സെയിൽസ് എന്ന് പറയുന്നത് മനോഹരമായ ഒരു ആർട്ടാണെന്നും സാർ ഇവിടെ വളരെ കൃത്യതയോടെ വരച്ചു കാണിച്ചു. വളരെ സന്തോഷം, നന്ദി. താങ്ക് യു വെരി മച്ച് സാർ. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം പ്ലീസ്. സാറേ, ബേബി സാർ, എനിക്ക് സംസാരിക്കാനുണ്ട്. ആ, പറയൂ പറയൂ. കുട്ടിക്കാലത്ത് നല്ലൊരു റിസോർട്ടിന്റെ ഉടമയാണ്, അപ്പൊ മനസ്സിലായല്ലോ. ഇനി പറഞ്ഞോളൂ. ശിഹാബ് സാറേ, ഞാൻ സാറിന്റെ എന്തോ ക്ലാസ്സുകളൊക്കെ കൂടിയിട്ടുണ്ട്. ഒന്ന്, ഞാൻ കുറെ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ഞാൻ കാഞ്ഞിരപ്പള്ളി കോളേജിലെ കൊമേഴ്സിലെ കേട്ടായിരുന്നു. കുറെ നാള് നമ്മളിങ്ങനെ 10-15 വർഷം മാർക്കറ്റിംഗ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും മരിയൻ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് അടുത്ത ഇടയ്ക്ക് 2 വർഷമായിട്ട് ടീച്ചർ ട്രെയിനറാണ് എന്ന് പറഞ്ഞാൽ, ഒരു ടീച്ചറായിരിക്കെ ഈ ബിസിനസിനെ പറ്റി ഒന്നും അറിയത്തില്ല, ഞാൻ റിസൾട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് പാഞ്ചാലിമേടിന് പോകുന്ന വഴിക്ക് സെർണിറ്റി പാഞ്ചാലിമേട് എന്ന് പറഞ്ഞൊരു റിസോർട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പൊ എനിക്ക് 14 വയസ്സ് എന്ന് പറഞ്ഞാൽ 64 വയസ്സ്, 14 വയസ്സായിട്ട് ഞാൻ കൂട്ടിരിക്കുന്നു. 14 വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണ്. ഓക്കെ, അപ്പോഴ് എനിക്കിതിനകത്തേ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ബിസിനസ്സുമായിട്ട് വലിയൊരു ഇതൊന്നുമില്ല. പക്ഷെ എനിക്ക് സാർ പറഞ്ഞാൽ ഒത്തിരി നെറ്റ്വർക്കിംഗ് ഉണ്ട്. കാരണം 10-40 വർഷമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് അറിയേണ്ടത് വേറെ ചില ആളുകളും കാണുമല്ലോ, ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ സർവീസ് സെക്ടറിലുള്ളവർ. അപ്പൊ അതിന് പ്രധാനമായിട്ട് എല്ലാത്തിനും കോമൺ ഫീച്ചേഴ്സ് ഒക്കെയാണ്. എങ്കിലും ഈ ഇങ്ങനെയുള്ള സർവീസ് ആയി കഴിയുമ്പോൾ അതിനകത്ത് ഇൻഷുറൻസ് ഒക്കെ വരാം. എങ്കിലും ടൂറിസം വേറെ ഒരു പ്രത്യേകത ഉള്ളതാണ് സാറിന് അറിയാമല്ലോ. അതിന് പ്രത്യേകമായിട്ട് പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വല്ലതും ഉണ്ടോ എന്നൊന്ന് പറഞ്ഞാൽ ഉപകാരമായി. സാറിന് ഞാൻ ഹാർദവായിട്ട്, സാറിന്റെ വീട് എവിടെയാ? 1 മിനിറ്റ്, സാറിന്റെ വീട് എവിടെയാ? മലപ്പുറമാണ്. ആ, സാറിനെ ഹാർദവായിട്ട് ഞാൻ, വളരെ മനോഹരമായ സ്ഥലമാണ് പാഞ്ചാലി മേടം, പുതിയ ഡെവലപ്പ് ചെയ്യുന്ന, ഹാർട്ടി വെൽക്കം. ഓക്കെ, 2000 കോവിഡിന്റെ തൊട്ട് മുമ്പ് ഞാൻ നമ്മുടെ കാലടിയിലുള്ള ആത്മമിത്ര എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഫാദേഴ്സിന്റെ ഒരു സെന്റർ ഉണ്ട്. അവിടെ ഞാൻ വളണ്ടിയർ ആയിട്ട് സർവീസ് ചെയ്യാറുണ്ട്. അപ്പൊ അവരുടെ ആസ് എ വളണ്ടിയർ കഴിഞ്ഞ തവണ അവിടുത്തെ ഫാമിലി ടൂർ പോയ സമയത്ത് ഞാനുണ്ടായിരുന്നു. ഞങ്ങള് പാഞ്ചാലി ഇടുക്കിയിലാണ് കറങ്ങിയത്. സാറേ, അവിടെ പാഞ്ചാലി വേണ്ട ഒരു പ്രത്യേകത സാറേ, ഒരു 3 ബ്രദേഴ്സ് 25 വർഷമായിട്ട് കാട്ടി താമസിക്കുന്നു. അത് പിന്നീട് സംസാരിക്കാം പേഴ്സണലായിട്ട്. ഓക്കെ, ഇനി സാർ പറഞ്ഞു. ഓക്കെ, ഇതില് റിസോർട്ട് ബിസിനസ് എന്ന് പറയുന്നത് ഫസ്റ്റ് CRM ആണ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം. സോ അതില് നിങ്ങളുടെ ഓരോ സ്റ്റാഫിനും ഗേറ്റ് തുറന്നു കൊടുക്കുന്ന ആള് മുതൽ, ഗേറ്റ് തുറന്നു കൊടുക്കുന്നവൻ ചിരിച്ചിട്ടില്ലെങ്കിൽ അടുത്ത തവണ അവിടെ കസ്റ്റമർ വരില്ല, അവിടെ മുതൽ തുടങ്ങാണ്. സോ ഏറ്റവും നല്ല ബിഹേവിയറൽ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എംപ്ലോയീസിന്റെ ഇടയിൽ. അത് മാനേജർ ആവട്ടെ, കാരണം ആളുകൾ ടൂർ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഇതായി പോകും. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ആളുകൾ പിണങ്ങും, അക്കോമഡേഷന്റെ കാര്യത്തിലൊക്കെ. സോ ആളുകളെ മാക്സിമം പ്ലീസ് ചെയ്യുന്ന രീതിയിലുള്ള ബിഹേവിയേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഇതിനകത്ത് സാറിന്റെ നെറ്റ്വർക്ക്സ് ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, പല രീതിയിലുള്ള പ്ലാനുകൾ, പ്രൊജക്റ്റുകളൊക്കെ എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പോ സ്ഥാപനങ്ങൾക്ക്, ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് എക്സിക്യൂട്ടീവ്സിനൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, അവരെ ആളുകളിലേക്ക് അപ്രോച്ച് ചെയ്യാം.
അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മറ്റൊന്ന് ഇപ്പൊ ഈ കാലഘട്ടത്തില് ഹൈജീനിലാണ് ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കുക. വാക്സിൻ വാക്സിൻ എന്ന് പറയുന്നത് ക്ലീനിങ് മറ്റുള്ള കാര്യങ്ങള്, സോ അതൊക്കെ ഏറ്റവും പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളതാണ്. വേണമെങ്കിൽ അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിൽ ഞങ്ങൾക്ക് ഒരു കൗണ്ടർ ഉണ്ട്, ഗ്രോളിയറിന്റെ കൗണ്ടർ ഉണ്ട്. ഹൈലൈറ്റ് മാളില് സൂപ്പർ മാർക്കറ്റ് നെസ്റ്റോ ഗ്രൂപ്പിന്റെ സൂപ്പർ മാർക്കറ്റാണ്. അപ്പൊ നെസ്റ്റോ ഗ്രൂപ്പ് കാലിക്കറ്റിൽ മുഴുവൻ നടത്തുന്ന ഒരു പരസ്യം, അവരെല്ലാ ദിവസവും എന്ത് ചെയ്യും, ഇത് അടച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ഥാപനം ഫോഗ് ചെയ്യും. അവരുടെ എല്ലാ എംപ്ലോയീസും ഹാൻഡ് ഗ്ലൗ ഇട്ടിട്ടാണ്, മുഴുവൻ എംപ്ലോയീസും ഓൾറെഡി ഡബിൾ ഡോസ് വാക്സിനേറ്റഡ് ആണ്. അവരതെങ്ങനെ അത് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് പരസ്യം വിടുകയാണ്. അവിടെ വിൽക്കുന്ന സാധനങ്ങളുടെ അല്ല പരസ്യം പോകുന്നത്, അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റോ സർവീസോ തക്കാളിയുടെ വിലക്കുറവോ ഒന്നുമല്ല അവരവിടെ പറയുന്നത്. അവർ ഈ പരസ്യത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു മൂന്നാല് കാര്യങ്ങളാണ്. അവര് സ്ഥിരമായിട്ട് ഫോഗ് ചെയ്യുന്നു, അവരുടെ മുഴുവൻ എംപ്ലോയീസിനെയും ഡബിൾ ഡോസ് വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ മൂന്നാമത്തെ കാര്യം, അവരവിടെ ഹാൻഡ് ഗ്ലൗ ഇട്ടിട്ടാണ്, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കൊറോണ ഇല്ലാതെ നിങ്ങൾക്ക് തിരിച്ചു പോകാന്നുള്ള ഒരു ഫീല് നിങ്ങളുടെ ഉള്ളിലാണ് അവർ കൊടുക്കുന്നത്. മറ്റൊന്നും അവിടെ ചെയ്യുന്നില്ല. അപ്പൊ അവിടെ പ്രൊഡക്റ്റിന് സ്കീമോ ഓഫറിന്റെ ഒരു പരസ്യം ഓടുന്നില്ല. മാർക്കറ്റിംഗ് മാനേജറുടെ സ്റ്റാറ്റസ് ഞാൻ സ്ഥിരം കാണുന്നതാണ്, മുമ്പ് പ്രൊഡക്റ്റുകളുടെ സർവീസുകളുടെ ഒക്കെ ഓഫറാണ്. സോ റിസോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. ഞങ്ങള് അതായത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫായിട്ട് തിരിച്ചു പോകാന്നുള്ള ഒരു ഫീല് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ തന്നെ ആളുകൾ വിശ്വസിച്ചു വരും. കാരണം ആള് ഏറ്റവും പ്രയോറിറ്റി അതാണല്ലോ. പതിയെ ഓപ്പൺ ആയാൽ തന്നെ ഫാമിലീസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മറ്റുള്ളത് ആ ഏരിയ, അതിന്റെ കാര്യങ്ങൾ, നമ്മുടെ യു എസ് പി യുണീക് സെല്ലിംഗ് പ്രൊപ്പോർഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അത് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റുള്ളൂ. ദിസ് ഇസ് കോമൺ. നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഉണ്ടാക്കുക, നമ്മുടെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഇതാക്കി മാറ്റി. ക്ലിയർ ആണോ? സൗണ്ട് അൺമ്യൂട്ട് ചെയ്യ് സാർ. ബേബി സാർ ഞങ്ങൾക്ക് കേൾക്കണം, അൺമ്യൂട്ട് ചെയ്യ്. വളരെ, അതായത് ഞാൻ പൂ യോജിപ്പം പൂവാടി പറഞ്ഞു വന്നു, പ്രത്യേകം നന്ദി. സാറേ മുഴുവൻ കൊടുക്കണ്ട കേട്ടോ, മുഴുവൻ കൊടുക്കണ്ട നമുക്ക്. സാർ ഇവിടെ വന്നു കഴിഞ്ഞ് പറഞ്ഞു തന്നാ മതി. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇനി ഒരു സംശയം ചോദിച്ചോട്ടെ. സാറേ ഈ യഥാർത്ഥത്തില് ഞാനും പഠിപ്പിക്കുന്നതും വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്യുന്നതുമാണ്, ഈ യഥാർത്ഥത്തിൽ ഈ കോൺടെസ്റ്റില് മാർക്കറ്റിംഗും സെല്ലിങ്ങും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അതോ നമ്മുടെ തിയറട്ടിക്കലായിട്ടുണ്ട് ഈ ഈ ഈ കേസിൽ ഇത് എന്താ സാർ ബേസിക് ആയിട്ട് ഡിഫറൻസ് മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിങ്? ഇവിടേക്ക് വരുമ്പോ നമ്മള് തിയറി ഡിഫറൻറ് തന്നെയാണ്, രണ്ടും രണ്ട് തിയറി വ്യത്യസ്തമാണ്. ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോ അതിന് ഒരുപക്ഷെ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, നേരിട്ട് സെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല മാർക്കറ്റിംഗ് ചെയ്യുമ്പോ. അപ്പൊ അത് നമ്മള് ഒരു നാട്ടിലൊരു നോട്ടീസ് അടിച്ചിറക്കാണ്, 10,000 നോട്ടീസ് അടിച്ചിറക്കുമ്പോ അത് സെയിൽസ് അല്ല, അത് മാർക്കറ്റിംഗ് ആണ്. അത് പക്ഷെ എന്തുണ്ടാവും, മേ ബി അതിൽ നിന്ന് കോള് വന്നേക്കാം, കൺവേർഷൻ റേറ്റ് ഉണ്ടായേക്കാം, എല്ലാം വരും. സോ ബോത്ത് ഡിഫറെന്റ്. മറ്റേ നമ്മള് സെയിൽസ് അപ്രോച്ച്, ഡയറക്റ്റ് കസ്റ്റമറെ അപ്രോച്ച് ചെയ്യുന്നതും ഇതുപോലുള്ള മെഷീനറീസ് ഉപയോഗിച്ചിട്ട്, അതായത് പുള്ളി ചെയ്യുക, പുഷ് ചെയ്യുക എന്ന് പറയാനോ. ഒന്ന് പുഷിംഗ് ആണ്, ഒന്ന് പുള്ളിംഗ് ആണ്. അതൊക്കെ അങ്ങനെ ഒറ്റടിക്ക് അങ്ങനെ പറയാനും കഴിയില്ല. കാരണം ഇതൊക്കെ എഴകീറി നോക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി ഇറങ്ങി നിൽക്കും. തിയറി ഒത്തിരിയുണ്ട് സാറേ. ഒന്ന് ടൈലർ മെയ്ഡ്, ഒന്നേ ടൈലർ മെയ്ഡ് ആണ്, അടുത്ത റെഡിമെയ്ഡ് ആണ്, പ്രൊഡക്ട് സെന്ററിക്ക് ആണ്, കസ്റ്റമർ സെന്ററിക്ക് ആണ്, അങ്ങനെയുള്ള ഒത്തിരി ഡിഫറൻസുകളുണ്ട്. ആ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ശരിക്കും തന്നെ ഏറെക്കുറെ ഒരു സിനോണമിസ് തന്നെയാണ് ഉപയോഗിക്കുന്നല്ലേ, ഒരേ ഇത് തന്നെയാണ്. പക്ഷെ നമ്മളത് വലിയ ഫേം ഒക്കെ ആയി മാറുമ്പോ അത് സെപ്പറേറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ റിസൾട്ട് വേറെ ആയിരിക്കും. ചെറിയ ഫേംസിനൊക്കെ തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഇല്ല, കാര്യമായ വ്യത്യാസമൊന്നും ഇല്ല. കാരണം അത് നമുക്ക് കഴിയില്ല, അഫോർഡബിൾ ആവില്ല. ഓ ഓക്കെ സാർ. ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഒട്ടും അഫോർഡബിൾ ആവില്ല. അപ്പൊ എന്റെ കമ്പനി ഒരു യു എസ് ബേസ്ഡ് എംഎൻസി ആണ്, അവരെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ഡിഫറെന്റ് ആണ്. സെയിൽസിന്റെ വിങ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ഡിഫറെന്റ് ആണ്, മാർക്കറ്റിംഗ് വേറെയാണ്. ഓക്കെ സാർ. ഒരു ബന്ധമല്ല, അതിന് സെപ്പറേറ്റ് സ്റ്റാഫ്, സെപ്പറേറ്റ് ആളുകൾ, എല്ലാം ഡിഫറെന്റ് ആണ്. സെയിൽസിന്റെതും ഡിഫറെന്റ് ആണ്. പക്ഷെ ഒരു ഒരു സിംഗിൾ ഫേം ഒക്കെ ആവുമ്പോ നമുക്ക് അങ്ങനെ വേർതിരിച്ച് മാർക്കറ്റിംഗിന് ഒരാള് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നിർത്താൻ കഴിയില്ല. താങ്ക് യു സാർ. ഓക്കെ, ദിനേശ് സാർ. ദിനേശ് സാർ പറഞ്ഞോളൂ.
ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞാൻ അല്പം വൈകിട്ടാണ് കയറിയത്, അതുകൊണ്ട് ഷിഹാബ് സാറിന്റെ മുഴുവൻ വിസ്ഡം എടുക്കാൻ പറ്റിയില്ല. വളരെ ഭംഗിയായിട്ട് സെയിൽസും മാർക്കറ്റിംഗും ഒക്കെ തന്നൊരു ക്ലാസ്സാണ്. അതെന്റെ ഇൻട്രസ്റ്റ് എന്താ വെച്ചാൽ, ഞാൻ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ദിനേഷ് കുമാർ തൃശ്ശൂരാണ്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ 32 വർഷം കഴിഞ്ഞിട്ട് 2017 ജൂലൈയിലാണ് റിട്ടയർ ചെയ്തതിന് ശേഷം. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവും LIC. ആ LIC അഡ്വൈസറായിട്ട് ഇപ്പോൾ 3 കൊല്ലമായിട്ടുണ്ട്. 3 കൊല്ലമായിട്ട് MDRT ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഡൗട്ട് വേറെ ഒന്നല്ല ഞാൻ ശ്രീയാമ സാറിനോട് ചോദിക്കുന്നത്. ഞാൻ കണ്ട ഒരു 100 പേരുണ്ടെങ്കിൽ 2 പേർക്ക് പോലും താൻ എടുത്ത ഇൻഷുറൻസിനെ പറ്റി അറിയില്ല എന്നുള്ളത് ആരുടെ പോരായ്മയാണെന്നാണ് എൻ്റെ ചോദ്യം. ഒരു ആളോട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയോടും ഇൻഷുറൻസ് ഉണ്ടോ LIC ഉണ്ട് ആ പദ്ധതി ഏതാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പലതും ഏജൻസിന് വേണ്ടിയിട്ട് എടുത്തതല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് എടുത്ത ആൾക്കാരില്ല. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുമ്പോഴാണ് നമ്മൾ ആ ഇതിലേക്ക് വരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ഡ്രോബാക്ക് എന്താണ് ഇതൊരു അതില്? എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ഏജൻസിന്റെ ക്വാളിഫിക്കേഷന്റെ പ്രോബ്ലം. ബിക്കോസ് ഒരാൾക്ക് ആവശ്യമുള്ള ഇൻഷുറൻസുകൾ എന്ന് പറയുന്നത് പലതാണ്. സാറിന് അറിയാലോ മെഡിക്കൽ ഇൻഷുറൻസിന് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി തന്നെ വേണം, മെഡിക്ലെയിം പോളിസികൾ വേണം, അല്ലെങ്കിൽ നമ്മുടെ ടേം പ്ലാനുകൾ വേണം. അതായത് അപകടം മരണം സംഭവിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ അതിന് ടേം പ്ലാൻ തന്നെ വേണം. അതൊരിക്കലും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൂട്ടിക്കലർത്താൻ പാടില്ല. ടേം പ്ലാന് 1 കോടി രൂപയുടെ കിട്ടണമെന്നുണ്ടെങ്കിൽ LIC പ്ലാൻ ഉണ്ടോ എന്നറിയില്ല, എനിക്കൊക്കെ സ്ഥിരം പരസ്യം വരുന്നതാണ് 1 കോടി രൂപയുടെ ഇൻഷുറൻസ് പോളിസി കിട്ടാൻ മാസം 450 രൂപ മുടക്കാൻ മതി എന്ന് പറഞ്ഞു. അത് ആളുകൾ ഇവരെന്ത് ചെയ്യും, കൂടുതൽ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മണി ബാക്ക് പോളിസികളിൽ കൊണ്ടുപോയി ചേർക്കും. മണി ബാക്ക് എന്നല്ല, കസ്റ്റമർക്ക് ആവശ്യമില്ലാത്ത പോളിസികൾ എന്ത് ചെയ്യും ഇവർ കൊണ്ടുപോയിട്ട് ചേർക്കും. ശരിക്കും കൃത്യമായിട്ട് ഒരാളെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഭൂരിപക്ഷം പേരും പരാജയപ്പെടുന്നത്. LIC ഓരോ വർഷം എത്ര ആളുകളാണ് IRDA എക്സാം ഒക്കെ എഴുതിയിട്ട് പാസ്സായി വന്നിട്ട് പിന്നെ ഈ ഫീൽഡിൽ നിന്ന് വിട്ടുപോകുന്നത്? ക്വാളിറ്റി, അഡ്വൈസറുടെ ക്വാളിറ്റി നന്നാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലൊരു സൊല്യൂഷൻ ഉള്ളൂ. എങ്ങനെയും വിൽക്കുക എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് കാരണം സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ സാബു സാറിന് അല്ലെങ്കിൽ രമേശ് ഒരു സർവീസ് തരുമ്പോ അത് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ എല്ലാ കാലത്തും കുറ്റബോധം ഉണ്ടാവും, അറിഞ്ഞോ അറിയാതെയോ. ഒരു പക്ഷെ പ്രത്യക്ഷത്തിൽ തോന്നില്ലായിരിക്കും, പ്രത്യക്ഷത്തിൽ നമുക്ക് നമ്മൾ സമർത്ഥനാണെന്ന് തോന്നും, പക്ഷെ ശരിയായ പോളിസി റെക്കമെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ. ഇനി അതൊന്ന്, ഇനി എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എനിക്ക് 2-3 ഇൻഷുറൻസ് ഉണ്ട്. ഒന്ന് ടേം ഉണ്ട്, ഒന്ന് ആക്സിഡന്റ് കവർ ഉണ്ട്, ഇന്നൊന്ന് മെഡിക്ലെയിമാണ്. ഈ ആക്സിഡന്റ് കവർ പോളിസി എത്ര, 750 രൂപ എങ്ങാണ്ടോ ഉള്ളൂ ഒരു വർഷത്തിന്, എത്ര 500,000 എങ്ങാണ്ടോ ഉള്ളൂ, 500,000 രൂപയുടെ ഒരു പോളിസിയാണ്. അപ്പൊ അത് വിൽക്കുന്ന സമയത്ത് ഏജന്റിന് ലാഭമില്ല. അപ്പൊ ആദ്യത്തെ തവണ ഞാൻ ഇതുണ്ടെങ്കിൽ മെഡിക്ലെയിം എടുക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോ പുള്ളി, രണ്ടാമത്തെ പ്രാവശ്യം പുള്ളി പുതുക്കാൻ വന്നത് മെഡിക്ലെയിമിന്റെ മാത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് പുതുക്കുകയാണെങ്കിൽ എന്റെ ടേം ഇൻഷുറൻസ് പുതുക്കി തരാണെങ്കിൽ മാത്രമേ ഇത് ഞാൻ പുതുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം മറ്റേത് പുതുക്കാൻ പുള്ളിക്ക് താല്പര്യമില്ല, പുള്ളിയുടെ കമ്പനിക്കും താല്പര്യമില്ല. കാരണം ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഹ്യൂജ് എമൗണ്ട് തരേണ്ടി വരും. 1 കോടി രൂപക്ക് മാസം 459 രൂപ എന്ന് പറയുന്നത് തിരിച്ചു കിട്ടില്ല. ഒരു വർഷം ഏകദേശം 6,000 രൂപ നമ്മൾ ടാക്സ് മറ്റൊക്കെ കൂട്ടി ഒരു 7,000 രൂപ. ഈ 7,000 രൂപ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല. അടുത്ത വർഷം നമ്മൾ 7,000 അടച്ചു. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 കോടി രൂപ ക്ലെയിം കിട്ടും. അത്തരം പോളിസികളോട് കമ്പനികൾക്ക് താല്പര്യക്കുറവായിരിക്കും അത്തരം പോളിസി. അപ്പൊ നമുക്ക് കസ്റ്റമർക്ക് അത് പറഞ്ഞു കൊടുക്കില്ല, ഏജന്റുമാരെ അവർ പഠിപ്പിക്കല്ല. ഇനി പഠിച്ച ഏജന്റുമാരാണെങ്കിൽ തന്നെ അതിന് കമ്മീഷൻ വളരെ കുറവാണ്. അല്ല സാർ, ഇത്തരം പോളിസികൾക്ക് കമ്മീഷൻ കുറവുണ്ടോ? കമ്മീഷൻ കുറവല്ല, പ്രീമിയം കുറവാണല്ലോ. പ്രീമിയം കുറവാണല്ലോ ആ ഒരു ഇതുള്ളൂ. ഇപ്പൊ സാറ് പറഞ്ഞ ക്ലാസ്, ഈ ക്ലാസ് എടുത്തേല് ഞാൻ ഈ പോലീസും ബിസിനസ്സും എന്ന് പറഞ്ഞ ഈ മുതിരി മോരും പോലെ തീരെ യോജിക്കാത്ത ഒരു സംഗതിയാന്ന് പറഞ്ഞിട്ട് എന്നോട് പല ആൾക്കാർ എങ്ങനെയത് ഒപ്പിക്കണെന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നേ. ഇപ്പൊ ഞാൻ സാറിന്റെ ക്ലാസ്സിന്ന് എനിക്ക് വലിയ
മാർക്കറ്റിങ്ങിന്റെ ടെക്നിക്കോ ഒരു ബിസിനസ് പറഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ സാറിന്റെ ക്ലാസ് കേട്ടപ്പോ ഞാൻ ഒരു ഇത് പറഞ്ഞത്, ഈ ടെസ്റ്റിമോണിയൽ എന്ന് പറയുന്ന സംഭവമാണ് എനിക്ക് തോന്നുന്നത് എന്റെ, അതായത് ഇവിടെ തൃശ്ശൂരാണ് ജ്വല്ലറികൾ കുറെ ഉള്ളതാണ്. അപ്പൊ ഒരു ജ്വല്ലറിക്കാരൻ എനിക്ക് ഇയർലി ഒരു പ്രീമിയം തന്നെ 40 lakhs തരുന്നുണ്ട്. അപ്പൊ ഞാൻ ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടാണ് വേറൊരു ജ്വല്ലറിക്കാരനോട് പറയുന്നത്, ആ അയാള് 40 lakhs. അപ്പൊ ഞാൻ പറഞ്ഞു 1 crore തരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ അപ്പൊ നമ്മുടെ അത് വേറൊരു ക്ലൈന്റ്, ഞാൻ ബിസിനസ്സുകാരന്റെ അടുത്ത് നോക്കിയപ്പോ അയാളുടെ ഡീറ്റെയിൽ എടുത്തപ്പോ 1 crore ആണ് ഇയർലി പ്രീമിയം അടയ്ക്കുന്നത്. അപ്പൊ അത് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന് 40 lakhs. പക്ഷെ ഈ 40 lakhs ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത് ഞാൻ പറഞ്ഞിട്ടാണ് 25 lakhs 20 lakhs ഒക്കെ ആയിട്ട് കുറെ ആൾക്കാരെ ആ മേഖലയിൽ നിന്ന് കിട്ടിയത്. റൈറ്റ് ടെസ്റ്റിമോണിയൽ എന്ന് പറയുന്നത് വലിയൊരു പോയിന്റ് ആണ് കേട്ടോ. അങ്ങനെ അത് ഞാനിത് അറിഞ്ഞിട്ടൊന്നല്ല, നമ്മള് ആ ഒരു രീതി ഉപയോഗിച്ചിരുന്നു, അത് സക്സസ്ഫുൾ ആയിരുന്നു. താങ്ക് യു സർ, വെൽക്കം. ടെസ്റ്റിമോണിയൽ ഈസ് എ ഗുഡ് ടൂൾ, നല്ല ടൂൾ ആണ്. പ്രോപ്പർ യൂസ് ചെയ്യാണെങ്കിൽ സെയിൽസ് ഈസി ആയിട്ട് ഇല്ല, സത്യത്തിൽ ചോദിച്ചിട്ടല്ല, നമ്മളറിയാതെ പറഞ്ഞു പോയതാണ്. ഇപ്പൊ ജ്വല്ലറിക്കാര് പറയുമ്പോ ഗോൾഡില് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ലാഭം എന്ന് പറയുമ്പോഴാണ് നമ്മൾ അറിയാതെ പറഞ്ഞു പോയതാണ്, ഇന്നാള് എനിക്ക് 40 lakhs ആണ് ഒരു കൊല്ലം പ്രീമിയം തരുന്നത്. അതെങ്ങനെ എന്താണ്? അപ്പൊ അപ്പോഴാണ് അവര് ഇത് പോളിസിയെ കുറിച്ചിട്ട് വളരെ ശ്രദ്ധ കൊടുക്കുന്നത്, അപ്പോഴാണ് അവര് എൻട്രി ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഷിഹാബ് സാർ, കുറെ നാൾക്ക് ശേഷം ഷിഹാബ് സാറിനെ കാണാൻ പറ്റി. എനിക്ക് എപ്പോഴും സെയിൽസ്മാൻമാരൊക്കെ വലിയ ഇഷ്ട ബഹുമാനമാണ്, കാരണം ഞാൻ നല്ലൊരു സെയിൽസ്മാൻ അല്ല, ഞാൻ എപ്പോഴും സെയിൽസ് ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്, അതിലിപ്പോഴും വിജയിച്ചിട്ടില്ല. അപ്പൊ സെയിൽസ് ഒക്കെ എവിടെ കണ്ടോ അവിടെ ചാടി വീഴും. അപ്പൊ നമ്മുടെ ലൈഫ് തന്നെ ഒരു സെയിൽസ് അല്ലേ, നമുക്ക് എല്ലാവരും ലൈഫിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിൽസ് അറിഞ്ഞിരിക്കണം, അതൊരു ബേസിക് ആണ് അല്ലേ സാബു സാറേ? സാബു സാർ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മളെ വിൽക്കാൻ നമ്മളെ, ഞാനിപ്പോ ഒരു നല്ല അച്ഛനാണെങ്കിൽ, അല്ലെ നല്ലൊരു ഹസ്ബൻഡ് ആണെങ്കിൽ, അല്ലെ നല്ലൊരു ഫ്രണ്ട്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഏതാ, ഈവൻ ഒരു പ്രേമിക്കുകയാണെങ്കിൽ പോലും, ഒരു കുട്ടിയെ പ്രേമിക്കുകയാണെങ്കിൽ പോലും, ആ എന്താ കമിതാക്കള് അവരും നല്ലൊരു സെയിൽസ്മാൻ ആയിരിക്കണം അല്ലെ. നമ്മുടെ നല്ല ക്വാളിറ്റീസ് ഒക്കെ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും വേണം ഈ ക്വാളിറ്റി, ഈ സെയിൽസ് എന്നുള്ളൊരു ക്വാളിറ്റി. അപ്പൊ സെയിൽസ് നമ്മുടെ ലൈഫ് ലോങ് ആണ്, അത് കച്ചവടത്തിൽ മാത്രമല്ല പേഴ്സണാലിറ്റിയിലും എല്ലാത്തിലും അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഒരാൾക്ക്, നമ്മൾക്ക് നമ്മളെ തന്നെ സെല് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് മറ്റൊരു പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നത് എനിക്ക്. അപ്പൊ പലരും ഈ പറഞ്ഞ മാതിരി ഇപ്പൊ സൈക്കോ അല്ലേ, നമ്മളെ വിൽക്കുന്നത്, അതിനുശേഷമാണ് പ്രൊഡക്റ്റും കമ്പനിയും സർവീസും. യെസ് യെസ് യെസ്. അപ്പൊ നമ്മള് പല കറക്റ്റ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അത്തരം ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടോ, പക്ഷെ പലരും എന്താ ഇൻഹിബിഷൻസ് കൊണ്ട് അതൊന്നും പുറത്തെടുക്കില്ല. ഞാനൊരു കച്ചവടക്കാരനായി പോകുമോ എന്നുള്ള എന്റെയൊക്കെ ഇൻഹിബിഷൻ അതാണ്. ഞാൻ എനിക്ക് പീപ്പിളൊക്കെ ആയിട്ട് ഒരുപാട് കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഏതെങ്കിലും സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യം പുറത്തെടുക്കാൻ ഒരു എനിക്കൊരു ഇൻഹിബിഷൻ ഉണ്ട്, കാരണം ഞാനൊരു പക്കാ കച്ചവടക്കാരനായി മാറുമല്ലോ എന്നുള്ളൊരു തിങ്കിങ് ആണുള്ളത്. പക്ഷെ എല്ലാവരും വേണം അത്. ഇത്തരം ക്ലാസ്സുകളിലൊക്കെ ഷിഹാബ് സാർ എപ്പോഴും അതിലൊക്കെ ഒരുപാട് ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഇന്ന് കുറെ അഡ്വൈസും അതുപോലെ തന്നെ ഇത്രയും ടിപ്പുകളൊക്കെ കിട്ടിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് മുന്നേറാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, വളരെ മനോഹരമായിരുന്നു. വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട്, ഇനി നേരത്തെ പറഞ്ഞ പേര് സെയിൽസ് ക്ലോസിങ്ങിന്റെ ഒക്കെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഷിഹാബ് സാർ വരിക, വീണ്ടും വരിക, ഞങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ജ്യോതി സാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഹലോ സാറേ. ആ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഈ പൈപ്പ് ലൈൻ ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞില്ല, അതൊന്ന് ഒന്ന് ചെറുതായിട്ട് വിശദീകരിക്കാവോ? ഓക്കെ, ആരാണ് ചോദിച്ചത്? അത് പേര് പറയുമ്പോൾ കൃഷ്ണകുമാർ ആണ്. പേര് ഇട്ടിരിക്കുന്ന വേറെ ആണല്ലോ സാർ. ആ അതെ അതെ അതെ. ഓക്കെ, ഈ പൈപ്പ് ലൈൻ റീഫില്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് സെയിൽസ്മാൻമാരുടെ ഏറ്റവും വലിയൊരു കാര്യം, അവരെല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് അൺഎംപ്ലോയിഡ് ആയിട്ടാണ്, പ്യുർ സെയിൽസ്മാൻ. ഞാൻ ഏതെങ്കിലും ഷോപ്പില് വിൽക്കാൻ നിൽക്കുന്ന സെയിൽസ്മാൻമാരെ എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഡയറക്റ്റ് സെയിൽസ് രംഗത്ത് വർക്ക് ചെയ്യുന്നവർ, അതായത് കമ്മീഷൻ ബേസ്ഡ് ആയിട്ട് മാത്രം വർക്ക് ചെയ്യുന്നവർ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് അൺഎംപ്ലോയിഡ് ആയിട്ടാണ്, ഒരു തൊഴിലില്ലാത്ത ഒരാളായിട്ടാണ്.
ഷോറൂമിൽ നിൽക്കുന്ന സെയിൽസ്മാൻ അവിടെ നിന്ന് ബേസിക് സാലറി കിട്ടുന്നുണ്ടാവും, അത്രക്കാരല്ല ഉദ്ദേശിക്കുന്നത്. പ്യുവർ കമ്മീഷൻ ബേസ്ഡ് ആയിട്ട് ലോകത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ട്. വെറും കമ്മീഷൻ മാത്രമായിരിക്കും അവരുടെ ഇൻകം. അവരെല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് അൺഎംപ്ലോയിഡ് ആയിട്ടാണെന്ന് പറഞ്ഞു. സോ ഇന്ന് രാവിലെ ആരെങ്കിലും പോയി മീറ്റ് ചെയ്യണമെങ്കിൽ ഇന്ന് രാവിലെ വിളിച്ച അപ്പോയിന്റ്മെന്റ് കിട്ടില്ല. ഇന്നലെയോ മിനിയാന്നോ വിളിച്ച അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടാവണം. ഇപ്പൊ സാബു സാറിന്റെ ഒഴിവ് ഞായറാഴ്ചയാണെങ്കിൽ ഞായറാഴ്ച രാവിലെ സാബു സാറിനെ വിളിച്ചിട്ട് കാര്യമില്ല, കാരണം സാബു സാറ് വേറെ പല കാര്യങ്ങൾക്കും എൻഗേജ് ആയിട്ടുണ്ടാവും. സോ തലേ ദിവസം ഒന്നുകിൽ വെള്ളിയാഴ്ച വിളിച്ച് റിമൈൻഡ് ചെയ്യേണ്ടി വരും സൺഡേയിൽ എനിക്ക് അപ്പോയിന്റ്മെന്റ് വേണമെന്നുള്ളത്. അത് കഴിഞ്ഞാൽ വൺസ് സാബു സാറിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സാബു സാറിന്റെ കയ്യിൽ നിന്ന് ചുരുങ്ങിയത് ഒരു 6 കോൺടാക്ട് എങ്കിലും പലതവണ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവണം. ഈ കോൺടാക്ട്സുകളാണ് നമ്മളുടെ പൈപ്പ് ലൈൻ റീഫിൽ ചെയ്യുന്നത്. അപ്പൊ സാബു സാർ എനിക്ക് റോയ് സാറിന്റെ നമ്പർ തന്നു, നിങ്ങളുടെ പ്രൊഡക്റ്റ് ആവശ്യമുള്ള ഒരാളാണ് റോയ് സാർ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ പൈപ്പ് ലൈൻ റീഫില് ചെയ്യാണ്, എന്റെ പൈപ്പ് ലൈനിലേക്ക് ഒരാളെ ഇട്ടു, റോയ് സാറിനെ ഇട്ടു. സോ അടുത്ത ദിവസം രാവിലെ എനിക്ക് റോയ് സാറിനെ വിളിക്കാം, റോയ് സാർ ഇങ്ങനെ സാബു സാർ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്, ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, പുള്ളി യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ സാറ് തന്ന റെക്കമെൻഡേഷനാണ്, എനിക്ക് ഇതിന്റെ ഒരു ഡെമോൺസ്ട്രേഷന് ചാൻസ് തരുമെന്ന് ചോദിക്കുമ്പോ എന്തായി, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. റോയ് സാറ് വാങ്ങിയാലും ഇല്ലെങ്കിലും ഞാൻ റോയ് സാറിന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, ഒന്നോ രണ്ടോ പേരുടെ റെഫറൻസ് മേടിക്കും. ഒരുപക്ഷെ റോയ് സാറിന് സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ടായിരിക്കും റോയ് സാർ വാങ്ങാത്തത്. എന്റെ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് 100,000 രൂപയാണ്, പുള്ളിയുടെ കയ്യിൽ ഇപ്പൊ അത്രയും പൈസ ഒന്നിച്ചെടുക്കാനില്ല, 6 മാസം കഴിഞ്ഞാലേ കയ്യിൽ കാശ് വരുള്ളൂ. പക്ഷെ റോയ് സാറിന് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റോയ് സാർ എനിക്ക് എന്ത് പറയും, ജോലി സാറിന്റെ ഷാബു സാറിന്റെ രണ്ട് നമ്പർ തരും, ചോദിക്കണം. ഇതേപോലെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ഇതേ മൈൻഡ് സെറ്റുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാറ് രണ്ട് റെഫറൻസ് തരാൻ പറഞ്ഞാൽ, സോ വീണ്ടും എന്തായി, നമ്മളുടെ പൈപ്പ് ലൈനിൽ വീണ്ടും അടുത്ത 2 നമ്പറായി. ആ 2 നമ്പറുകാരുടെ അടുത്ത് നിന്ന് നമ്മൾ 2-3 റെഫറൻസ് മേടിക്കുമ്പോ എന്തായി, 6 നമ്പറായി നമ്മുടെ കയ്യിൽ. സോ പൈപ്പ് ലൈൻ റീഫിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് റെഫറൻസിലൂടെ തന്നെ റീഫില്ല് ചെയ്യുകയാണെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. അതെ, അതായത് നല്ല സ്പീഡിൽ പൈപ്പിൽ കൂടെ വെള്ളം വരണമെങ്കിൽ ടാങ്കിൽ നല്ല വെള്ളം വേണം. വളരെ കുറച്ച് വെള്ളം ഉള്ളതുണ്ടെങ്കിൽ ഈ പൈപ്പ് തിരിച്ച് അങ്ങനെ ഒറ്റത്തേ ഉള്ളൂ. നാളത്തേക്കുള്ള പണിയൊക്കെ ഇന്നേ കണ്ടുപിടിക്കണം അല്ലേ? അതെ, എത്ര കൂടുതൽ റീഫില്ല് ചെയ്യുന്നോ അത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ സെയിൽ മുന്നോട്ട് പോകും. പലപ്പോഴും നമ്മൾ ഇടയ്ക്ക് വിശ്രമിക്കും, അപ്പൊ ആ സമയത്ത് പ്രശ്നം, വിശ്രമിച്ചാ പോയി, വിശ്രമിച്ച 0 എന്ന് തുടങ്ങേണ്ടി വരും. യെസ്, വിശ്രമിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പ്ലാൻ ചെയ്തിട്ട് വിശ്രമിക്കാം. ഓക്കെ, വേറെ ആരാണ് സംസാരിക്കുന്നത്? ബാബു ചേട്ടൻ എന്താണ് ചിരിച്ചോണ്ടിരിക്കുന്നത്, പറയൂ, അൺമ്യൂട്ട് ചെയ്യൂ. ഹലോ, ആ പറഞ്ഞോളൂ, ജോസ് സാർ പറഞ്ഞോളൂ. ബാബു ചേട്ടാ, ഒരു സെക്കൻഡ്, ജോസ് സാർ പറഞ്ഞോളൂ. ആ സാറേ, ഞാൻ ക്ലാസ് നല്ലതായിരുന്നു, നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻ കിട്ടി. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ള, ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിങ്ങും സെയിലും എന്നൊക്കെ പറയുന്നത് പ്യുവർലി ഓൺലൈനിലാണല്ലോ ഇപ്പം നടക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ്, എല്ലാവരും ഈ ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ഇട്ട് അവരുടെ ഒരു 2-4 മണിക്കൂർ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ നമ്മൾ സെല്ല് ചെയ്യണമെങ്കിൽ ശരിക്കും ഒരു വീഡിയോ മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ളത്. ആ വീഡിയോ മാർക്കറ്റിംഗ് തന്നെ എങ്ങനെ ഒന്ന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കസ്റ്റമറെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ടിപ്സ് പറയാനുണ്ടോ? നമ്മളൊരു പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഓഫ് വീഡിയോ അല്ല ഞാൻ പറഞ്ഞത്, എന്തൊരു മെത്തേഡ് എന്തെങ്കിലും, അതോ ഓരോ പ്രോഡക്റ്റിനും ഡിഫറെന്റ് ആണോ, അത് എന്തെങ്കിലും ജനറൽ ആയിട്ട് പറയാനുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സംഗതി, ഞാൻ കൺസൾട്ടൻസി ആണ്, ഇൻഷുറൻസും ഈ ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ട്സ് പിന്നെ പ്രോപ്പർട്ടീസ്. അതെ, ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള ഒരു പോസ്റ്റിൽ നിൽക്കുമ്പോ ഇതില് ഫീച്ചേഴ്സ് വിട്ടിട്ട് ബെനിഫിറ്റിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. നമ്മുടെ വീഡിയോകള് അവരുടെ ബെനിഫിറ്റ്, അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാവണം. പലപ്പോഴും നമ്മൾ നമ്മുടെ കമ്പനിയുടെ LIC വലിപ്പം പറയുക, ആളുകൾ ഇത്ര കോടി രൂപ ആസ്തിയുള്ള കമ്പനിയാണ്, ഇത്ര വർഷമായിട്ടുണ്ട്, 120 വർഷം പഴക്കമുണ്ട്, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയുടെ നട്ടെല്ലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ ഫീച്ചേഴ്സാണ്, ഇതിലൊന്നും കസ്റ്റമർക്ക് ഒരു കാര്യമല്ല, എനിക്കെന്ത് കിട്ടും അത് അയാളോടും പറഞ്ഞു കൊടുത്താൽ മാത്രമേ, നിങ്ങൾ പറയുന്ന വീഡിയോയിൽ അയാൾക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
അയാള് നമ്മളിലേക്ക് വരുള്ളൂ. അപ്പൊ വീഡിയോ മാർക്കറ്റിംഗില് വാല്യൂ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ സുരഭിയുടെ പരസ്യം സ്ഥിരമായിട്ട് കാണാം. അവര് പരസ്യമല്ല ചെയ്യുന്നത്, അവര് ടൈൽസ് വർക്ക് രംഗത്തുള്ള പൊള്ളത്തരങ്ങൾ അങ്ങനെ എടുത്തു കാണിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായി, ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ സുതാര്യത വരും. ഓട്ടോമാറ്റിക്കലി തൊട്ട വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അങ്കമാലി സുരഭി പോയിട്ട് മേടിക്കാന്ന് പറയും. കാരണം അയാൾ അതിന്റെ സത്യം പറയുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഒരു കാലത്ത് കേരളത്തിലെ ജ്വല്ലറി ബിസിനസ്സില് മലബാർ ഗോൾഡുകാരൻ പറയാറുണ്ടായിരുന്നു, ഞങ്ങള് ബില്ലുള്ള സ്വർണം മാത്രമേ വിൽക്കാറുള്ളൂ എന്ന്. അത് മാത്രം അവര് ഹൈലൈറ്റ് ചെയ്ത് പറയാം. അപ്പൊ എന്താണ് കസ്റ്റമർക്ക് കിട്ടുന്നത്, ഒറിജിനൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ടാക്സ് അടച്ചിട്ടുള്ളതാണെന്ന് വരുമ്പോ ആളുകൾ എന്ത് ചെയ്യും, ആ ഒരു സുതാര്യതയെ സത്യസന്ധതയെ അംഗീകരിക്കും. അതുപോലെ തന്നെയാണ് ആസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുന്ന വീഡിയോകളാണ്. അതിപ്പോ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ആവാം, എന്തോ ആവാം, അതില് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാന്നുള്ള. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, കോവിഡ് കാലത്ത് കഷ്ടപ്പാടാണെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കണ്ട, പഴയ കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുക. 10-20 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ എടുത്ത് വിളിക്കുക. കാരണം ഒരിക്കൽ അവർക്ക് നിങ്ങളിൽ വിശ്വാസം ജനറേറ്റ് ചെയ്തത് കൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് പർച്ചേസ് ചെയ്തത്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഴയ നമ്പറുകളിലേക്ക് തിരിച്ചു പോവാം, അവരിൽ നിന്ന് കൂടുതൽ ബിസിനസ് കിട്ടും. ഒന്ന്, ഇതൊരു ബെസ്റ്റ് ടിപ്പാണ്, പഴയ നമ്പേഴ്സ് കംപ്ലീറ്റ് ലിസ്റ്റ് എടുക്കുക, പരിചയം പുതുക്കുക, വെറുതെ കോൾ ചെയ്യുക. കാരണം അവരെ വിളിക്കുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും. എത്ര ഡൗൺ മാർക്കറ്റ് ആണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച ഒരാൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മളുമായിട്ട് റാപ്പുണ്ട്, നമുക്ക് വളരെ പോസിറ്റീവ് എനർജി കിട്ടും. ഒരു ദിവസം അങ്ങനത്തെ ഒരു 5 ആളെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 200-300 ക്ലയൻസ് കാണുന്നുണ്ട്. ഇവരെയൊക്കെ വിളിക്കുക. ചില ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, സ്ട്രഗിൾ ചെയ്യുന്നവൻ എന്ത് ചെയ്യുക, അവന് അഡ്വൈസ് കൊടുക്കുക. ചില മേഖലകൾ നമുക്കൊന്നും ചെയ്യാനില്ല. ഞങ്ങൾക്ക് ഓഡിറ്റോറിയം ഉണ്ട്, കഴിഞ്ഞ 1.5 വർഷമായിട്ട് 18 മാസമായിട്ട് 0 ഇൻകം ആണ്, കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആരോട് പറയാൻ, ആരോടും പറയാനില്ല, വേറെ മേഖലയിലേക്ക് പോവാന്നുള്ളത് മാത്രമുള്ളൂ. അപ്പോ പ്രശ്നങ്ങളില്ലാത്ത ആളുകളുണ്ട് ഇവിടെ. ആസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് നമ്മൾ നാട്ടിലുള്ള ദുരിതമുള്ള ആളുകളെ മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല, അവരെ അങ്ങ് വിട്ടേക്കുക. പ്രശ്നം ബാധിക്കാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ടായിരിക്കും, അതായത് സാലറീഡ് ആയിട്ടുള്ള, ഗവൺമെന്റ് സാലറി വരുന്നവർ, പെൻഷനേഴ്സ് ഉണ്ടായിരിക്കും, ബാങ്ക് എംപ്ലോയീസ് ഉണ്ടായിരിക്കും, കമ്പനികൾ ഉണ്ടാവും, IT കമ്പനി എന്നുള്ളവരുണ്ടാവും. ഇവർക്കൊക്കെ ഇപ്പോഴും നമ്മുടെ സർവീസ് ആവശ്യമുണ്ട്. നമ്മൾ പൊതുവെ ഒറ്റ ഡയലോഗ് പറയലാണ്, നാട്ടിലാകെ പ്രതിസന്ധിയാണെന്നുള്ളത്. അതൊരു വെറും വർത്തമാനമാണ്. എല്ലാവർക്കും ഒന്നും പ്രതിസന്ധി ഇല്ല. കോവിഡ് കാലത്ത് തഴച്ചു വളരുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്, വെറുതെ ഇങ്ങനെ പണം വെറുതെ പെരുകുന്നവരുണ്ട് ഇഷ്ടം പോലെ, പല ബിസിനസ്സിലുള്ളവരും. ചുമ്മാന്ന് പറഞ്ഞ പോലെ, അതായത് ട്രെൻഡ് വരുന്നതാണ്. ഇപ്പൊ സൂമിന്റെ ഓണറെ കണ്ടില്ലേ, അയാൾ എത്ര $1 ബില്യൺ ഉള്ളത് വെറുതെയാണ്. വെറുതെ എന്നല്ല, മീൻസ് ആ രീതിയിൽ നാട്ടിൽ ഇഷ്ടം പോലെ ആളുകൾ ഗ്രോ ചെയ്യുന്നവരുണ്ട്. നാട്ടിലെല്ലാവരും പട്ടിണിയൊന്നല്ല, ചെറിയൊരു പെർസെന്റേജ് മാത്രമേ കഷ്ടപ്പെടുന്നു, വളരെ ചെറിയൊരു പെർസെന്റേജ്. മേബി ഒരു 10 അല്ലെങ്കിൽ 20% തന്നെ കൂട്ടിക്കോളും. അല്ലാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട്, അവരിലേക്ക് ഫോക്കസ് ചെയ്യുക. മറ്റൊന്ന്, നമ്മുടെ വർക്കിംഗ് ടൈം കൂട്ടുക എന്നുള്ളതാണ്. പ്രോബ്ലം വരുന്ന സമയങ്ങളിൽ, അൺസർട്ടനിറ്റി സിറ്റുവേഷനുകളിൽ വീട്ടിലിരിക്കാതെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കൂടുതൽ സമയം വർക്കിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഗ്രോളിയറില് മുമ്പ് ഞങ്ങളൊരു ദിവസം 8-10 മണിക്കൂറൊക്കെയാണ് മാക്സിമം വർക്ക് ചെയ്യുക. ലോക്ക്ഡൌൺ വന്നപ്പോൾ 12, 14, 15 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്റെ കയ്യിലുള്ളത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് മൊഡ്യൂൾസ് ആണ്. ഈ സാധനം ആളുകൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്താലേ അവർക്ക് അത് ഫീൽ ചെയ്യുള്ളൂ. അത് സൂമിൽ കാണിക്കുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ മുമ്പ് 10 ആളെ കാണിച്ചാൽ 5 പേര് പർച്ചേസ് ചെയ്യുമായിരുന്നെങ്കിൽ, ഇപ്പൊ 10 ആളെ കാണിച്ചാൽ 2 പേരെ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. കാരണം അവരൊരു മൊബൈൽ സ്ക്രീനിന്റെ ഒരു വെട്ടത്തിൽ മാത്രമേ അത് കാണുന്നുള്ളൂ. ചലഞ്ചാണ്. അപ്പൊ കൂടുതൽ സമയം വർക്ക് ചെയ്യുക, കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക, കൂടുതൽ അഗ്രസീവ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള സൊല്യൂഷൻ. സാറേ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗ്, അതായത് ഇൻഫ്ലുവൻസേഴ്സ് വെച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യുന്നതിന് അതിന്റെ ഒരു എഫക്ട് എങ്ങനെയാണ്, ഗുണമുണ്ടോ, അത് എങ്ങനെയാണ് അതിനെ പറ്റി? അത് നല്ലതാണ്, പക്ഷെ നിങ്ങൾ അതിനെന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പകരം നിങ്ങളൊരു ഇൻഫ്ലുവൻഷർ ആയാലും എന്താ കുഴപ്പം? ഇൻസ്റ്റഗ്രാമിന്റെ ക്യാമറ തിരിച്ചു വെക്കുക, നിങ്ങൾക്ക് 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ ആളുകൾക്ക് എന്ത് ചെയ്യുക, ഷോർട്ട് ആയിട്ടുള്ള അഡ്വൈസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യൂ ഫ്രീ ആയിട്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസർ ആയിക്കൂടാ? സംസാരിക്കാനുള്ള കഴിവുണ്ട്, ക്യാമറ ഓൺ ആക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അഡ്വൈസ് കൊടുത്തുകൊണ്ടേയിരിക്കാം.
അല്ല സാറേ, നിങ്ങൾ ഇന്ന സമയത്ത് ഇതിൽ ചെയ്യൂ, ഇന്ന സമയത്ത് ചെയ്യരുത്, നിങ്ങൾ എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, നിങ്ങൾ ട്രേഡിംഗ് ചെയ്യരുത്, അല്ലെങ്കിൽ ഇന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്, ഇന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യൂ. കൃത്യമായിട്ട് എസ് ഐ പി ചെയ്ത് തന്നെ കിട്ടുന്ന നേട്ടങ്ങൾ എന്താണെന്ന് പലതവണയുള്ള വീഡിയോകൾ ഇടുക. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസും ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസും തമ്മിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഇടുക, 30 സെക്കൻഡ് ഉള്ള വീഡിയോകൾ ഇടുക. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇൻഫ്ലുവൻസർ ആയിക്കൂടാ? എന്തിനാ നമ്മൾ വേറൊരാൾ അന്വേഷിച്ചു പോകുന്നത്? നമ്മൾ ഈ ക്ലയന്റ് ബേസ് ഡെവലപ്പ് ചെയ്ത് വരാൻ ടൈം എടുക്കുക, അതുവരെ ഉള്ള ഒരു ഗ്യാപ്പിൽ ടൈം എടുത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിവില്ല. ഒരു 30 സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ഇടാനുള്ള ഇഷ്ടം പോലെ പോയിന്റുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, നല്ല നല്ല ടിപ്സ്. എന്തുകൊണ്ട് നിങ്ങളുടെ അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ യൂട്യൂബിലൊക്കെ ഒരുപാട് എന്നാ പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരുടെ കാര്യം, മറ്റേത് നമ്മൾ ഒരു സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി വരാൻ കുറെ സമയം എടുക്കുമല്ലോ. നമ്മൾ ഈ ഫീൽഡ് നമ്മൾ പുതുതായതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്ത് നേരത്തെ ഒന്നും ചെയ്ത് പരിചയം ചെയ്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം ഓൾറെഡി വലിയ നല്ല ക്ലയൻസ് ഉള്ളവരുടെ എടുക്കല് ചെയ്തുകൊണ്ട് ഇനിഷ്യൽ ടൈമിലേക്ക് നല്ലതാണ്. ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്നതിന് ഒരു ദോഷമല്ല. പക്ഷെ അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു തവണ പണം കൊടുക്കുന്നതോടുകൂടി അത് അവിടെ കഴിഞ്ഞു. മേ ബി അവരുടെ വീഡിയോ അപ്ലൈ ചെയ്യുന്ന അത്ര കാലഘട്ടത്തിൽ അത് ഉണ്ടാവുന്നൊക്കെ നമുക്ക് അവകാശപ്പെടാമെങ്കിൽ കൂടെ അങ്ങനെ ചെയ്യുന്നതിന് ദോഷമൊന്നുമില്ല കേട്ടോ. ഇറ്റ്സ് ഗുഡ്, നല്ലതാണ്. ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യാം. അവർ ഞങ്ങൾ ഇതിന്റെ പോളിസി പർച്ചേസ് ചെയ്തു, നിങ്ങൾ ഇത് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അതിന്റെ ഇമ്പാക്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ യു ഹാവ് ടു പേ, അവർക്ക് കാശടക്കണല്ലോ അല്ലേ? പേയ്മെന്റ് വരും. പകരം എന്ത് ചെയ്യാ, പതിയാണെങ്കിൽ കൂടെ നിങ്ങൾ വളരുന്നു എന്ന് ഉറപ്പുവരുത്ത. എല്ലാ ദിവസവും നമ്മൾ വളർന്നാ മതി, അര ഇഞ്ച് മതി, ഒരൊരൊറ്റ സ്റ്റെപ്പ് വെച്ചാ മതി എല്ലാ ദിവസവും. പക്ഷെ അതിന്റെ ഇമ്പാക്ട് ഭയങ്കര ഹൈ ആയിരിക്കും. മാത്രമല്ല ഇൻഫ്ലുവൻസർക്ക് കൊടുക്കുന്ന ക്യാഷും മതിയാവും, നമ്മൾ ഭാവിയിലേക്ക് വളരും. നിങ്ങളുടെ നെറ്റ്വർക്കാണ് വളരുക, നിങ്ങളാണ് വളരുന്നത്. ഓക്കെ സർ, താങ്ക് യു, വെൽക്കം. ബാബുചേട്ടൻ പറഞ്ഞോളൂ, വേറെ ആർക്കെങ്കിലും സംശയമുണ്ടോ ചോദിക്കാം കേട്ടോ. ബാബുചേട്ടൻ പറഞ്ഞു. എനിക്കൊന്നും പറയാനില്ല സർ, എനിക്ക് ഒരു പരിചയമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ കേൾക്കുന്നത്, അതുകൊണ്ട് ഒന്നും പറയാനില്ല. ഓക്കെ, ആര് പറഞ്ഞു? ബാബുചേട്ടൻ എത്രയോ വർഷമായിട്ട് യോഗ ചെയ്യുന്നില്ലേ? ടെലിഫോൺ നമ്പർ ചാറ്റ് ഉണ്ടാവും സാറിന്റെ. ടെലിഫോൺ നമ്പർ വേറെന്തെങ്കിലും ഡൗട്ട്? അതെ അതെ, കറക്റ്റ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാനിത് വളരെ സാധാരണ രീതിയിൽ ഞാൻ ഈ സെയിൽസ്മാന്മാരെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അവരുടെ ഒരു അപ്രോച്ചും അവര് നമ്മളെ വീഴിക്കാൻ പോകുന്ന ചില കാര്യങ്ങള് മറ്റതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഞാനൊരു കൗൺസിലറാണ്, അതുപോലെ തന്നെ ഞാനിത് വളരെ ഇതോടുകൂടി കേട്ടോണ്ടിരിക്കാറുണ്ട് സാറിന്റെ ആ ഒരു സമീപനവും ആ ക്ലാസ്സുകളും ഒക്കെ. അതായത് ബിസിനസ് ഒരു സെയിൽസ്മാനും ബിസിനസ്സുകാരനും അല്ല, ഒരു സാധാരണക്കാരനായ ആള് സാറ് പറഞ്ഞ ചില പോയിന്റ്സുകൾ പ്രാവർത്തികമാക്കുവാണെങ്കിൽ അവരുടെ മറ്റുള്ളവരായിട്ടുള്ള റിലേഷൻ വ്യത്യാസപ്പെടുത്താൻ പറ്റും. കാരണം സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന അവസരത്തിലൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ട് അധികം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇതുപോലെ തന്നെ പല സെയിൽസ്മാൻമാരും ഇങ്ങനെ വരുമ്പോഴും ഇങ്ങനെ ക്യാൻവാസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചില ചോദ്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവരുടെ ആ ഒരു വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല, എങ്കിലും അവരുടെ ആ ഒരു കഴിവുകൾ അളക്കാനും അത് വലിയ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ഞാൻ മേടിക്കപ്പെട്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോ ഇതൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് സെയിൽസിന് മാത്രമല്ല മനുഷ്യ ജീവിതത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരാളെ ഇംപ്രസ് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ ധരിപ്പിക്കുക.
ആ ലൈനിൽ വളരെ ഇംപ്രസീവ് ആയിരുന്നു സാറിന്റെ ക്ലാസ്. താങ്ക് യു സർ. വെൽക്കം. നമ്മൾ അവിടെ ടെക്നിക്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല, കാരണം ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഒരു സൂത്രമായിട്ടാണ് ആളുകൾക്ക് തോന്നുന്നത്, പ്രിൻസിപ്പിൾസ് ആണ്. സെയിൽസിന്റെ ആളുകൾ പരാജയപ്പെടുത്തുന്നത് ടെക്നിക്ക് ഉപയോഗിക്കുമ്പോഴാണ് ആളുകൾ പരാജയപ്പെടുന്നത്. എന്തെങ്കിലും ഒരു സൂത്രം ഉപയോഗിച്ചുകൊണ്ട് വിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് പരാജയപ്പെടുക. പ്രിൻസിപ്പിളിൽ വിശ്വസിക്കുന്ന ഒരാൾ ഒരിക്കലും പരാജയപ്പെടില്ല. താങ്ക് യു സർ. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഈ സെയിൽസ്മാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവന്റെ പെർഫോമൻസ് പാളിപ്പോകും. പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രോഡക്റ്റിനെ കുറിച്ച് അവന് തന്നെ ഒരു വിശ്വാസം വേണം. 100% വിശ്വാസം വേണം, അതിലൊരു 10% പുറത്ത് പറയേണ്ടതുള്ളൂ, ബാക്കി 90% ആ വിശ്വാസമാണ്. ആ വിശ്വാസം എന്ത് ചെയ്യും, ആളുകൾ പർച്ചേസ് ചെയ്യും. നമ്മുടെ വിശ്വാസം ഈ മ്യൂച്വൽ ഫണ്ട് ഒക്കെ വരുമ്പോഴത്തേക്ക് ഓരോ ഓരോ കമ്പനി മാറി മാറി ആൾക്കാർ പോകും. ഒരാളെ കൊണ്ട് ഇതിന്റെ അകത്ത് ഇട്ടേച്ച് ആ കക്ഷി തന്നെ വേറൊരു മ്യൂച്വൽ ഫണ്ടുമായിട്ട് അടുത്ത മാസം പുതിയൊരു കമ്പനിയിൽ കൂടെ കയറി പോകുന്ന കാണാം. അവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഇതായി പോകും. അതില് അതിലൊരു കാര്യമുണ്ട് സബു സർ, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ആംഫി എന്ന് പറഞ്ഞൊരു സംഭവമാണ്, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഓർഗനൈസേഷൻ ആണ്. അവരുടെ ഒരു രജിസ്ട്രേഷൻ ഉണ്ട് AR എന്ന് പറഞ്ഞിട്ട്, അതൊരു ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റ് പാസ്സാവുന്നവർക്കാണ് ആ രജിസ്ട്രേഷൻ കിട്ടുക. ആ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏകദേശം 50% മാർക്ക് ഉണ്ടെങ്കിലേ പാസ്സാവുള്ളൂ. അപ്പൊ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് അവർ പരീക്ഷ എഴുതി പാസ്സാവുന്നത്. വൺസ് ഈ ഒരു രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ, AR രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ, അയാൾക്ക് ഇന്ത്യയിലുള്ള ഏത് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ പ്രോഡക്റ്റും വിൽക്കാം എന്നുള്ളതാണ്. അയാളുടെ കോഡ് അടിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ എന്ത് ചെയ്യും, അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇൻസെന്റീവ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോ ഒരാൾ തന്നെ പല പ്രോഡക്റ്റ് മ്യൂച്വൽ ഫണ്ട് വിൽക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ഇൻഷുറൻസിൽ അങ്ങനെ ഇല്ല എന്നാണ് എന്റെ ഒരു അറിവ്. ഇൻഷുറൻസിൽ IRDA ഒരു കമ്പനി, ഇപ്പൊ LIC ഏജന്റ് ആണെന്നുണ്ടെങ്കിൽ LIC മാത്രം. അയാൾക്ക് ഒരിക്കലും SBI Life വിൽക്കാൻ പറ്റില്ല. പക്ഷെ ജനറൽ ഇൻഷുറൻസ് വിൽക്കുന്നവർക്ക് ഏത് കമ്പനിയുടെ, ഇപ്പൊ വെഹിക്കിൾ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഏത് കമ്പനിയുടെയൊന്നും വിൽക്കാം എന്നാണ് എന്റെ ഒരു പരിമിതമായ ഒരു അറിവ്. പഴയതാണ്, ഞാൻ അത്ര അപ്ഡേറ്റഡ് അല്ല ഇൻഷുറൻസ് മേഖലയില്. എന്തായാലും ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ഫീൽഡിലുള്ളതായത് കൊണ്ട് എനിക്കിതിൽ എനിക്ക് തോന്നുന്നത് 80% അത് ബെനിഫിഷ്യൽ ആയി എന്നുള്ളതാണ്. പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ബെനിഫിറ്റ് ആണ് ഇത്. നമ്മളൊക്കെ സാധാരണഗതിയിൽ ഓരോരുത്തരുടെ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ പഠിച്ചു വരുന്നവരാണെങ്കിൽ ഇതുകൊണ്ട് ഇതിപ്പോ ഒരു പ്രൊഫഷണൽ രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റി അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ അപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. വളരെ ഉപകാരപ്രദമായിരുന്നു. പ്രത്യേകിച്ച് ഇത് ഒരു ഫ്രീ സെഷൻ ആയതുകൊണ്ട് വളരെ താങ്ക്സ് ഉണ്ട്. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യട്ടെ. താങ്ക് യു. പിന്നെ ഷിഹാബ് സാർ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഒരു സൈലത്ത്, ഇത് നമ്മൾ ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കൺസൾട്ടന്റിനെ വെക്കണമെന്ന്. അത് എന്തായാലും നല്ലതായിരിക്കും. ഒരു കൺസൾട്ടൻസിനെ വെച്ചിട്ട് ആ ചെലവ് ഒരു ചെറിയ ചെലവായിട്ട് മുന്നോട്ട് ഭാവിയിലേക്ക് അത് ബെനിഫിഷ്യൽ ആയിട്ട് വരുമെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. സാറേ, ഒരു ചെറിയ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന പല ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്ന ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. അതിൽ ഞാൻ കണ്ടിടത്തോളം പല ആൾക്കാർ എൻ്റെ അടുത്ത് കയറിയിട്ട് ഒരു ഭയങ്കര മോട്ടിവേഷനൊക്കെ കിട്ടിയിട്ട് ലക്ഷങ്ങളും കോടികളിലൊക്കെ കാര്യം പറഞ്ഞിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് പക്ഷെ അവരത് വളരെ പെർഫോം ചെയ്യാൻ പറ്റാതെ ഒരുപാട് പേർക്ക് അതിൻ്റെ അകത്ത് ഇതാകുന്നുണ്ട്. സാറിന് അതിൻ്റെ ആ ഫീൽഡിൻ്റെ ഒരു പൊട്ടൻഷ്യൽ, ഫീൽഡ് പൊട്ടൻഷ്യലാണ്, പക്ഷെ ആൾക്കാർക്ക് അവരുടെ മെത്തേഡ് ആക്ച്വലി അവർ ഫെയിലിയർ ആയി പോകുന്നുണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നുന്നത്. അതിനെ പറ്റി എന്തെങ്കിലും സാറിന് പറയാനുണ്ടോ എന്ന് അറിയാനായിട്ടാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഏതൊരു ഫീൽഡിലും പരേറ്റോ പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആണ്. 80-20 rules എന്ന് പറയാം. ഒരു ബിസിനസിന്റെ 80% ബിസിനസ് നേടുന്നത് വെറും 20% ആളുകളായിരിക്കും. ഇപ്പൊ 100 പേരുള്ള ഒരു കമ്പനിയിൽ ഏറ്റവും ടോപ്പ് പെർഫോം ചെയ്യുന്നവർ 20 പേരായിരിക്കും. ബാക്കി 80 പേര് എടുക്കുന്ന അത്രയും സെയിൽസ് 20 പേരായിരിക്കും കൊണ്ടുവരുന്നത്. അതിൽ തന്നെ 95/5 ആളുകളുടെ സെയിൽസും 5 പേരായിരിക്കും നേടുന്നത്. നിങ്ങൾ ഏത് കമ്പനിയിൽ എടുത്തു നോക്കിയാലും നല്ല ഹൈ പെർഫോമേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോ കഴിവില്ലാത്ത ഒരാൾ വെറുതെ ഒരു മോട്ടിവേഷൻ മാത്രം കിട്ടിയിട്ട് പെട്ടെന്ന് പണം സമ്പാദിക്കാന്ന് കരുതിയിട്ടാണ് ഇതിലേക്ക് കയറി വരുന്നത്. ഇവരിതിന്റെ പ്രിൻസിപ്പിൾസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവരിതിൽ പരാജയപ്പെട്ടു പോകുന്നത്. ഒന്ന്. മറ്റൊന്ന്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെങ്കിലും ഓക്കെ, പലപ്പോഴും മണി ചെയിൻ ആക്ടിവിറ്റീസിലാണ് ഈ ആളുകൾ പോയിട്ട് തലവെക്കുന്നത്. ഈ മണി ചെയിൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള ഒരു സംഭവമാണ്.
അതൊരു തെറ്റായ ഒരു രീതിയാണ്. അപ്പൊ അതിൽ പോയിട്ടാണ് ഇത്ര ആളുകൾക്ക് പൊതുവെ അബദ്ധം പറ്റാറെന്നുള്ളതാണ്. പിന്നെ പ്രോഡക്റ്റ് ബേസ്ഡ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി സെയിൽസ് അറിയില്ലെങ്കിൽ, ഒരു സെയിൽസ്മാന്റെ സ്കില്ലില്ലെങ്കിൽ അയാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, സക്സസ് ആവാൻ കഴിയില്ല. അപ്പൊ അതിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. സെൽഫ് എസ്റ്റീം പ്രധാനമാണ്, ഫെയിലിയറിന് നേരിടാനുള്ള കപ്പാസിറ്റി വേണം, നോന്ന് കേൾക്കുമ്പോൾ ആ ഉച്ചക്ക് 10 നോ കിട്ടിയിട്ട് വേണം ഉച്ചക്ക് പോയിട്ട് ഒരു ബിരിയാണി കഴിക്കാൻ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണെങ്കിൽ നോ കേൾക്കുമ്പോൾ ഒരു ആവേശമായിരിക്കും. അല്ലെങ്കിൽ നോ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, മൂന്നാള് നോ പറഞ്ഞാൽ പിന്നെ ആള് തിരിച്ച് വീട്ടിലേക്ക് വണ്ടി കയറും, ഇത് നമുക്ക് ശരിയാവില്ല എന്ന് പറയും. നല്ല കുറെ കാലിബർ വേണം ഒരു നല്ല സെയിൽസ്മാൻ ആവണമെന്നുണ്ടെങ്കിൽ. അതില്ലാത്ത വരുന്ന ആളുകൾ പെട്ടെന്ന് പണക്കാരാവാന്ന് കരുതിയിട്ട് വരുന്നവരാണ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, സക്സസ് ആവാതെ പോകുന്നത്. അവരും കാണിക്കുന്നത് ഈ 20%നായിരിക്കും. കാർ മേടിച്ചവനുണ്ടായിരിക്കും, ഡെഫിനറ്റ്ലി അത്തരം കഴിവുള്ളവർ എല്ലാ കമ്പനിയിലും ഉണ്ടാവും, നമ്മുടെ കമ്പനിയിലും ഉണ്ട്. 80% ആളുകളും മീഡിയോ കോർ ആയിരിക്കും, ശരാശരി പെർഫോം ചെയ്യുന്നവരാണ്, മാസം ഒരു 40,000-50,000 രൂപ വരുമാനം നേടുന്നവരാണ്, 4-5 പേര് ലക്ഷക്കണക്കിന് രൂപ മാസം വരുമാനം നേടുന്നവരാണ്. അപ്പൊ 2,000 പേര് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 50-100 പേര് നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരുണ്ടായിരിക്കും, ഒരു 50 പേര്, ബാക്കിയുള്ളവരൊക്കെ ആവറേജ് പെർഫോമൻസ് ആയിരിക്കും. അപ്പൊ അത് ലോകത്ത് എല്ലായിടത്തും ആണ്, നിങ്ങളുടെ പ്രവൃത്തിയിലാണെങ്കിലൊക്കെ പരേറ്റോ പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം ആക്ടിവിറ്റീസിലേക്ക് ഇൻവോൾവ് ആവുക എന്നുള്ളതുള്ളൂ. അതായത് അവര് തരുന്ന പ്രൊഡക്റ്റ് എനിക്ക് വിൽക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ വേണം. അവൻ പറയുന്ന ബെൻസില് ഒരാഴ്ച കൊണ്ട് ഞാൻ ബെൻസിലായി, ഞാൻ മുമ്പ് ആശാരി പണിക്കാരനായിരുന്നു, ഞാനിപ്പോ ബെൻസിലാണ് സഞ്ചരിക്കുന്നത്, നോക്കൂ നിങ്ങൾക്കും എന്നെ പോലെ ആവാന്ന് പറയുന്നത് കേട്ടിട്ട് കാര്യമില്ല. സെൽഫ് അസസ് ചെയ്യുക, സ്വയം മനസ്സിലാക്കുക, സ്വന്തം കഴിവുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് പോയിട്ടില്ലെങ്കിൽ നമുക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ജ്യോതി സാർ, ജ്യോതി രത്നം, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെക്ഷൻ ആയിരുന്നു. ഞാൻ ഇതുവരെ സെയിൽസ് വീഡിയോസും യൂട്യൂബ് വീഡിയോസും ഒക്കെ കാണുന്നതാണ്. അത് സാറിന്റെ നല്ലൊരു ഇതായിരുന്നു. പിന്നെ ടൈം ഷോർട്ടായി പോയെന്നുള്ള കുറച്ചുകൂടെ ടൈം ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു. അതെ അതെ, ഇതില് നമുക്ക് നോക്കാം, ഇതിപ്പോ എവിടെ ഇല്ല, ജസ്റ്റ് ഒരു പൊടിക്ക് ടച്ച് ചെയ്ത് പോയിട്ടുള്ളൂ, ഒരു മണിക്കൂറേണ്ട കഥ നടക്കുള്ളൂ. നമുക്കറിയാം നമ്മള് പറഞ്ഞതിനെക്കാട്ടിലും 100 ഇരട്ടി കാര്യങ്ങൾ പറയാത്തതാണ്. നമുക്ക് നോക്കാം സാറിന്റെ ഫ്രീ ടൈം അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. യെസ്, വേറെ ആർക്കെങ്കിലും സംസാരിക്കാണ്ട് സംസാരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സെലിബ്രിറ്റീസും ആക്ടേഴ്സും ആണ് ബെസ്റ്റ് സെയിൽസ്മാൻ ഇൻ ദ വേൾഡ് എന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി അവര് പറയുന്ന ആൾക്കാർ മേടിക്കും, അവർ പറയുന്ന പ്രോഡക്റ്റ് ആൾക്കാർ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് അവരാണ് ബെസ്റ്റ് സെയിൽസ് പേഴ്സൺ എന്ന് കേട്ടിട്ടുണ്ട്. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാണ് അതിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്, അതായത് ട്രസ്റ്റ്, അതുപോലെ റാപ്പോ, അങ്ങനെ കുറെ സംഭവങ്ങൾ അതിൽ ഘടകങ്ങളായിട്ട് വരുന്നു എന്ന് കരുതിയിട്ട് സെയിൽസ്മാൻ വന്ന് പറഞ്ഞു എന്ന്, അല്ലെങ്കിൽ നല്ല സിനിമാ നടന്മാർ വന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാ പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ വിജയിച്ചിട്ടില്ല. കൂട്ടിപ്പോയ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ പറയുമ്പോ വനമാല സോപ്പ് ഉണ്ടപ്പത്, കാവ്യമാധവൻ വന്നിട്ട് രാവും പകലും ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ടെലിവിഷനിൽ, കോടിക്കണക്കിന് രൂപയാണ് മുടക്കിയത്. മോഹൻലാലിന്റെ പ്രോഡക്ട്സ് ഉണ്ട്, മോഹൻലാലിന്റെ ഫുഡ് പ്രോഡക്ട്സ് എന്തുണ്ട്, അതൊക്കെ പോലും ക്വാളിറ്റി ഇല്ലെങ്കിൽ, ക്വാളിറ്റി ഇല്ലെങ്കിൽ ആര് വന്നെന്ന് കിട്ടും ഒരു കാര്യമല്ല. എന്തെങ്കിലും ഗിമ്മിക്കൊക്കെ നടത്താന്നുള്ളു, അതൊക്കെ താൽക്കാലികമായിരിക്കും, ഡെഫിനറ്റ്ലി പൊളിഞ്ഞു പോകും. ഒരു സർട്ടൻ പെർസെന്റേജിന് അവരുടെ ട്രസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അത് ബിൽഡ് ചെയ്യാൻ പറ്റിയുള്ള ആ ഒരു കൺസെപ്റ്റിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ളതിൽ ഉപയോഗിക്കാം. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യും, പരിധിക്ക് മുകളിൽ വളരൂല. സെലിബ്രിറ്റി ഇല്ലാത്ത എന്തോ ഒരു നല്ല പ്രോഡക്ട്സ് സുന്ദരമായിട്ട് ഓടും. ഓക്കെ, വേറെ എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഷിഹാബ് സാർ, വളരെ ക്രിയേറ്റീവ് ആയിട്ടൊരു സെഷൻ ആയിരുന്നു. വീണ്ടും ഞങ്ങൾ ഇതുപോലെയൊക്കെ പ്രതീക്ഷിക്കുന്നു, പ്രത്യേകിച്ച് സെയിൽസുമായിട്ടുള്ള ബന്ധത്തിലായതുകൊണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ സെയിൽസിൻ്റെ ഒരു ടോപ്പിക് ഇവിടെ ഇങ്ങനെ എടുക്കുന്നത്, തീർച്ചയായിട്ടും വളരെ ക്രിയേറ്റീവായി, ഇത്രമാത്രം അതിൽ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഞാനും അത്ര മനസ്സിലാക്കിയില്ല. എനിവേ, വീണ്ടും നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. താങ്ക് യു. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും സംസാരിക്കേണ്ടി പറയാം, ഇല്ലെങ്കിൽ ഷിഹാബ് സാറിനൊന്ന് ഫൈനലൈസ് പറഞ്ഞു വെച്ച്
അവിടെ ലാസ്റ്റ് ഒരു കമന്റ് പറയാനുണ്ട്, ബാക്കിയുള്ള ഏത് പണി ചെയ്താലും ഉള്ള കയ്യിലെ കാശ് പോകുള്ളൂ, സെയിൽസ് കൊണ്ട് മാത്രമേ പൈസ തിരിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ സെയിലാണ്. ബാക്കി എന്ത് ചെയ്താലും ഉള്ള കയ്യിലെ കാശ് പോവുകയേ ഉള്ളൂ, മുടക്കിയ കാശ് തിരിച്ചു കിട്ടണമെങ്കിൽ ഇതേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ സെയിൽസും മാർക്കറ്റിംഗും ആണ്. താങ്ക് യു. അതെ, ഡെഫിനറ്റ്ലി. ഏതൊരു സ്ഥാപനം എടുത്തു നോക്കൂ, ആ സ്ഥാപനത്തിന്റെ പണപ്പെട്ടി നടക്കുന്നത് സെയിൽസ്മാൻമാരായി. അതെ അതെ, അക്കൗണ്ടന്റും മറ്റുള്ളവരൊക്കെ അത് ചെലവാക്കുക ചെയ്യുന്നത്. അക്കൗണ്ടന്റ് ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും മാനുഫാക്ചറിംഗ് ആണെങ്കിലും എല്ലാ മേഖലയിലുള്ളവനും എന്ത് ചെയ്യും, ഈ വന്ന പൈസ ചെലവാക്കുക മാത്രമാണ്. കാശ് കൊണ്ടുവരുന്നവര് സെയിൽസ് വിഭാഗം മാത്രമാണ്. അവർക്ക് പൊതുവെ വിലയില്ല അല്ലേ? അതെ, വിലയുണ്ട്. നല്ല കമ്പനികള്, ഏറ്റവും ഒരു ഒരു നല്ല സ്റ്റാൻഡേർഡ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അവരുടെ എംപ്ലോയീസ് ആണ്. സെയിൽസ് ഏറ്റവും നല്ല ശക്തി ക്വാളിറ്റി ഉള്ള എംപ്ലോയീസ് ആണ്. അപ്പൊ അവര് എംപ്ലോയീസിന് വിടൂല. സാറിനിപ്പോ മനസ്സിലായല്ലോ, ഇതാണ് സെയിൽസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടിയെന്ന്. ബാക്കിയുള്ളതൊക്കെ സൈഡിൽ വെച്ചിട്ട് സെയിൽസിലേക്ക് ഫോക്കസ് ചെയ്യാം, സെയിൽസ് പ്രൊമോട്ട് ചെയ്യാം. സാഹു സാറാ വളരെ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് എല്ലാ മേഖലയും. ഇല്ല സാർ, ഞാൻ മാർക്കറ്റിംഗിലാ എന്റെ പി എച്ച് ഡി. നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിച്ചിരിക്കില്ല, മാർക്കറ്റിംഗ് മാനേജ്മെന്റാണ് എന്റെ പി എച്ച് ഡി. എന്റെ വിഷയം അതാണ്, ഞാൻ പിന്നെ മിണ്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതെ അതെ. അപ്പൊ സാബു സാർ, താങ്ക് യു വെരി മച്ച്. 9 മണിയായി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ താങ്ക് യു. എല്ലാവർക്കും സന്തോഷം പങ്കെടുത്തത്, ഉത്സാഹിപ്പിച്ചതിനൊക്കെ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി ക്ലാസ് ആണ്, അൻസാരി സാർ എടുക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു വെരി മച്ച്. സീ യു, ഗുഡ് നൈറ്റ്.